കുടുംബ ബന്ധം പുലർത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ ഇഷ്ടവും ലഭിക്കും. അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ആരുടെ മുമ്പിലും നമ്മൾ തലകുനിക്കേണ്ടി വരില്ല. കാരണം ഏത് പ്രതിസന്ധി ഏത് വിഷമഘട്ടങ്ങളിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടം ലഭിക്കാൻ എന്ത് വേണം? കുടുംബ ബന്ധം നമ്മൾ പുലർത്തിയിരിക്കണം. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തിയാൽ നിങ്ങൾ എന്റെ വസീയത്ത് നിങ്ങൾ നിറവേറ്റിയവരായി. കാരണം ലോകത്തോട് വിട പറയുന്ന സമയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ അവസാനമായി പറഞ്ഞ വാക്ക്, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, കൂട്ടുകുടുംബങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കണം, പിണക്കങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ സ്വാഭാവികമാണ്, 100% തികഞ്ഞവരായിട്ട് ആരും ഉണ്ടാവില്ല. ആരുടെ സമീപത്ത് പാകപ്പിഴവുകൾ ഉണ്ടായാലും അത് കുശുംബും കിബുറും വൈരാഗ്യവുമായി അവരോട് ക്യാമത്ത് നാൾ വരെ പിണങ്ങിക്കഴിയുന്ന ഒരു സ്വഭാവം മാറ്റിവെച്ചിട്ട് നല്ല ഒരു സ്വഭാവത്തിലേക്ക്, ഒരു നല്ല ഒരു ഹൃദയത്തിന്റെ ഉടമയിലേക്ക്, ഒരു തായ്മയുടെ ഹൃദയമുള്ള ഉടമയായിട്ട് നിങ്ങൾ മാറണം. നിങ്ങൾ കുടുംബ ബന്ധം നഷ്ടപ്പെടുത്തരുത്, കുടുംബ ബന്ധം കൂട്ടി പുലർത്തണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്തായിരുന്നു. അതും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊന്ന് പറയുന്നു, 5 സമ്മാനങ്ങളിൽ നിന്ന് 3-ാമത്തേത്, കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് അവരെന്നോട് ഇങ്ങോട്ട് മിണ്ടട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം അവരെ വീട്ടിലേക്ക് ഒന്ന് പോയി അസ്സലാമു അലൈക്കും സലാം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച്, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരാത്തവരാണ്, ഇനി അവരോടൊരു മൈൻഡും വേണ്ട, നമ്മുടെ വീട്ടിലെ പ്രോഗ്രാമിനൊക്കെ വരാത്തവരാണ്, അവരോട് യാതൊരു മൈൻഡും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം അവരുടെ മൊബൈലിന്റെ അകത്തേക്ക് വിളിച്ചിട്ട് അവരോട് വിശേഷങ്ങളൊക്കെ ഇടക്കൊന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെ കുടുംബ ബന്ധം പുലർത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നവർ ആരാ? വർഷങ്ങളായി പിണങ്ങിക്കഴിയുന്ന കുടുംബമാണ്. വേറെ വരെ അയക്ക, ഇങ്ങനെയൊക്കെ പോയാ മതിയോ? കുടുംബ ബന്ധത്തിന്റെ മഹിമ നമ്മൾ കേട്ടില്ലേ? അപ്പൊ നമ്മളായിട്ട് ഇനി ഒരു പ്രശ്നം വേണ്ട, നമ്മൾ അങ്ങോട്ട് തുടങ്ങാം സലാം പറഞ്ഞിട്ട്. ഒരു പക്ഷേ അവര് നമ്മെ പരിഹസിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നമ്മൾ അങ്ങോട്ട് ചെന്ന് സലാം പറയുമ്പോ നമ്മളെ പരിഹസിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരിക്കലും നമ്മുടെ പരാജയത്തിന്റെ അടയാളമല്ല, വിജയത്തിന്റെ 1-ാമത്തെ സ്റ്റെപ്പാണ്. മറ്റുള്ളവർ പറയുമ്പോ നമ്മൾ സൈലന്റ് ആയി നിൽക്കുന്നത് നമുക്ക് മറുപടി പറയാൻ കഴിയായിട്ടല്ലോ. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ഹുസ്നുൽ ഖുൽക്ക്, നല്ല സ്വഭാവത്തിന്റെ ഉടമയായി നമ്മൾ മാറണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് നമ്മൾ അതിനൊന്നും മറുപടിക്ക് പോവാത്തത്. പറഞ്ഞു വരുന്നത് അങ്ങനെ പിണങ്ങുന്നവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയാം, നമുക്ക് അങ്ങോട്ട് ചെന്ന് സലാം പറയാം. അവരിങ്ങോട്ട് സലാം അടക്കിയോ ഇല്ലേ എന്നല്ല, നമ്മുടെ മാഗം നമ്മൾ ക്ലിയർ ചെയ്യണം. അവർ മടക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് അള്ളാഹു കൊടുത്തുള്ളൂ. നമ്മളെ ഇങ്ങോട്ട് കല്യാണത്തിന് വിളിക്കാത്തവരാണ്, നമ്മൾ അങ്ങോട്ട് വിളിക്കുക. നമ്മളെ ഇങ്ങോട്ട് പ്രോഗ്രാമിന് വിളിക്കാത്തവരാണ്, നമ്മൾ അവരെ ഇങ്ങോട്ട് വിളിക്കുക. അങ്ങനെ ആരെങ്കിലും കുടുംബ ബന്ധം പുലർത്തുന്നവരുണ്ടെങ്കിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 5 സമ്മാനങ്ങളിൽ നിന്ന് 3-ാമത്തെ സമ്മാനമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സ്വഹാബ, കുടുംബ ബന്ധത്തെ വിട്ടുമാറാതെ വിട്ടുപോവാതെ കുടുംബ ബന്ധത്തെ കൂട്ടിപ്പിടിച്ചനാക്കുന്ന സ്വഹാബത്തെ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന 3-ാമത്തെ സമ്മാനം എന്താണ്? നിങ്ങൾ ദുനിയാവിലെയും ആഖിറത്തിലെയും പരീക്ഷണത്തിൽ അള്ളാഹു നിങ്ങൾക്ക് സലാമത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാമിനെ ഈ സമയമാകുമ്പോഴേക്ക് കാത്തിരുന്നു കൊണ്ട് ഒരു ദിവസം പോലും ഒഴിവില്ലാതെ അറിവിൻ നിലാവ് കാണുന്ന ഈമാനുള്ള ചെറുപ്പക്കാരാ, എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ പെങ്ങളും എന്റെ സഹോദരിമാരും ഇത് കേൾക്കട്ടെ, അവരും അറിവ് പഠിക്കട്ടെ എന്നാഗ്രഹം വെച്ച് കുടുംബസമേതം ഈ പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അല്ലാ, ഈ അറിവിൻ നിലാവിലൂടെ ഒരുപാട് അറിവുകൾ ഞങ്ങൾ പഠിച്ചെടുത്ത് ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോ അല്ലാഹുവേ ആ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണം, അല്ലാ നീ സന്തോഷം നൽകണം. അല്ലാ
അങ്ങനെ കുടുംബ ബന്ധം കൃത്യമായി പുലർത്തിക്കൊണ്ട് പോകുന്നവരാരാണ്? അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് മൂന്നാമത് പറയുകയാണ്, അവരെ ദുന്യാവിലെയും ആഖിറത്തിലെയും പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു അവർക്ക് സലാമത്ത് നൽകും. സിലത്തുർ റഹീമിൻ അസ്ബാബിൻ നജാത്തി മിനൽ ഉഖൂബത്തി ഫി ദുനിയാ വൽ ആഖിറ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കുടുംബബന്ധം പുലർത്തുന്നവരെ, ആ കുടുംബബന്ധം പുലർത്തുന്ന ആളുകൾ, മിൻ അസ്ബാബിൻ നജാത്തി മിനൽ ഉഖൂബ, അവർക്ക് അല്ലാഹു അദാബുകൾ കൊടുക്കൂല, ശിക്ഷകൾ കൊടുക്കൂല, വലിയ വലിയ പരീക്ഷണങ്ങളെ കൊടുക്കൂല. ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിൽ നിന്നും ആഖിറ ലോകത്തിനെന്നും അല്ലാഹു വരെ പരീക്ഷിക്കൂല സ്വഹബ. നേരെ മറിച്ച് കുടുംബബന്ധം മുറിച്ചവരാണെങ്കിൽ, കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി കൽപ്പന ചെയ്യുന്നവരാണെങ്കിൽ, തന്റെ ഭാര്യയോട് ഭർത്താവ് പറയാണ്, നീ അങ്ങോട്ട് പോവാൻ പാടില്ല, നീ അവരോട് സലാം പറയാൻ പാടില്ല, അവര് സലാം പറഞ്ഞാ മടക്കാൻ പാടില്ല, ആ വീട്ടിലെ വിവാഹത്തിന് പോവാൻ പാടില്ല, ആ വീട്ടിലൊരു സൽക്കാരം നടത്തുമ്പോ നീ അവിടെ ചെല്ലാൻ പാടില്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ആളുകളിൽ അങ്ങനെ, എത്ര ആളുകളുണ്ടങ്ങനെ ഭർത്താവിനോട് പിണങ്ങി കഴിയുന്നതിന്റെ പേരിൽ ഭാര്യയെയും മക്കളെയൊക്കെ കുടുംബത്തിൽ നിന്ന് അകറ്റുന്ന ഭർത്താക്കന്മാരില്ലേ? ഭർത്താവുമായിട്ട് ഭർത്താവും കുടുംബവും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കില്, ഒരു ജ്യേഷ്ഠൻ അനിയൻ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കില്, ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്റെ ഭാര്യയോട് പറയാണ്, മോളെ നീ അനിയന്റെ വീട്ടിലേക്ക് പോവരുത്, നീ അനിയന്റെ ഭാര്യയോട് മിണ്ടരുത്, അനിയന്റെ മക്കളോട് മിണ്ടരുത്, ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്റെ മക്കളോട് പറയാണ്, നീ അനിയന്റെ മക്കൾക്ക് ഫോൺ വിളിക്കരുത്, നീ അനിയന്റെ മക്കളുമായിട്ട് കണക്ഷൻ ഉണ്ടാവരുത്. ദുരന്തമല്ലേ ചെറുപ്പക്കാരാ, അപകടമല്ലേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ദുനിയാവിൽ നിന്നും ആഖിറത്തിനിന്നും പരീക്ഷിക്കുമെന്നാണ്. അത് എത്ര വലിയ ആളുകളാണെങ്കിലും, എത്ര അറിവുള്ള ആളുകളാണെങ്കിലും, അള്ളാഹുവിന്റെ പരീക്ഷണം നിങ്ങളെ തേടി വരുമെന്ന് മറന്നു പോവണ്ട. മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എത്ര ആളുകളുണ്ട് അങ്ങനെ, ജ്യേഷ്ഠനും അനിയനും ബിസിനസ് പരമായിട്ടോ സ്വത്ത് ഓഹരി വെച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടോ, എന്നിട്ട് അതിന്റെ പേരിൽ ഈ പീഡനങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നതാരാ? ഒന്നും അറിയാത്ത ജ്യേഷ്ഠന്റെ ഭാര്യ, അനിയന്റെ ഭാര്യ, ജ്യേഷ്ഠന്റെ മക്കള്, അനിയന്റെ മക്കള്, ഇവര് പറയാം നിങ്ങൾ അങ്ങോട്ട് ഫോൺ വിളിക്കാൻ പാടില്ല, നിങ്ങൾ അവിടെ പോവാൻ പാടില്ല, നേരെ അയൽവാസിയായ കുടുംബക്കാരായിരിക്കും, എന്നാലും നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പാടില്ല, അവിടുന്ന് ഭക്ഷണം കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കാൻ പാടില്ല, അവരായിട്ട് ഒരു കണക്ഷനും പാടില്ല. അല്ലാഹുവേ, എന്തൊരു ദുരന്തമാണത്! കൊറോണയെക്കാളും ഏറ്റവും വലിയ ദുരന്തമായി മാറും. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമല്ലത്, എത്ര കുടുംബങ്ങളുണ്ട് അങ്ങനെ കഴിയുന്നറിയോ? എത്ര കുടുംബങ്ങളുണ്ട് മക്കള് അവര് ഏതായാലും പിണക്കത്തിൽ, ജ്യേഷ്ഠൻ അനിയന് ഏതായാലും പിണക്കത്തിൽ, ആര് വന്ന് നന്നാക്കിയിട്ട് അവരെ നന്നാവില്ല. അതിന്റെ പേരിൽ ഭാര്യയെ വിലക്കാം, അതിന്റെ പേരിൽ മക്കളെ വിലക്ക, മക്കളെ തമ്മിൽ തെറ്റിപ്പിക്ക, വേറെ വല്ല ജോലി എടുത്തോണ്ട് ജീവിച്ചൂടെ അവർക്ക്. അള്ളാഹുവിന്റെ ലോകത്തെ പിടിച്ചു വെക്കും നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഗൗരവത്തോടെ ചിന്തിക്കണം. ഇത് ഇന്ന് ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചിന്തിക്കാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ വളരെ ഗൗരവത്തോടെ മുത്തുനബി പറയാണ്, കുടുംബത്തിൽ തെറ്റിക്കഴിയുന്നവരുണ്ട്, തെറ്റിപ്പിക്കുന്നവരുണ്ട്. ഒരു ഫോൺ വിളിക്കാൻ വരെ സമ്മതിക്കൂല ജ്യേഷ്ഠനും അനിയനും. അങ്ങനെ ഉണ്ട്, അങ്ങനത്തെ ആളുകൾ അഭിപ്രായം പറയുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അനുഭവം കേട്ടിട്ടാ ഞാൻ പറയുന്നത്. ജ്യേഷ്ഠനും അനിയനും പിണക്കത്തിലാണ്, എന്നിട്ട് ജ്യേഷ്ഠന്റെ അനിയന്റെ ഭാര്യക്ക്, ജ്യേഷ്ഠന്റെ ഭാര്യ ജ്യേഷ്ഠന്റെ അനിയന്റെ ഭാര്യക്ക് വിളിക്കാൻ പാടില്ല. ഇവര് തമ്മിലുള്ള പ്രശ്നത്തിന് ഈ പാവങ്ങളെ ഇതിൽ കൊടുക്കുക, ചെയ്യാൻ പാടില്ല. നമ്മളത് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനത്തെ സ്വഭാവത്തിന്റെ ഉടമകളായി നിങ്ങൾ മാറാൻ പാടില്ല. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സിലത്തുർ റഹിമി മിൻ അസ്ബാബിൻ നജാത്തി മിനൽ ഉഖൂബത്തി ഫി ദുനിയാ വൽ ആഖിറ. നിങ്ങളെ ദുനിയാവിലെയും ആഖിറത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സലാമത്താക്കുന്നതാണ്. ഇനി ഭർത്താവ് അങ്ങനെ പിണങ്ങി നിൽക്കാൻ പറഞ്ഞ് ഭാര്യയോടെ, പെങ്ങളെ
നിങ്ങളെ ഭർത്താവും നിങ്ങളെ ഭർത്താവിന്റെ അനിയനും പിണക്കത്തിലാണെങ്കിൽ നിങ്ങളോട് നിങ്ങളെ ഭർത്താവ് പറയുകയാണ് പെണ്ണേ അനിയന്റെ വീട്ടിലെ അനിയന്റെ ഭാര്യയോട് സലാം പറയരുത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അംഗീകരിക്കണോ? ഭർത്താവ് പറയുന്നത് മുഴുവനും അംഗീകരിക്കണമെന്നല്ലേ ഉസ്താദേ? ഭർത്താവിന്റെ അനിയന്റെ ഭാര്യയോട് മിണ്ടരുത് എന്ന് ഭർത്താവ് നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല മോളെ, അത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല പെങ്ങളെ. കാരണം അത് പാപമാണ്, ഭർത്താവ് ചെയ്യുന്നത് തെറ്റാണ്. ഭർത്താവിന്റെ കൂടെ നിങ്ങളും അങ്ങനെ തെറ്റ് ചെയ്യുകയാണോ? ഭർത്താവിന്റെ കൂടെ നിങ്ങളും അങ്ങനെ പാപം ചെയ്യുകയാണോ പെങ്ങളെ? മക്കളെ തമ്മിൽ തെറ്റിപ്പിക്കുന്നവരുണ്ട് പാടില്ല ചെറുപ്പക്കാരാ. അല്ലാഹു കണക്ക് ചോദിക്കും മോനെ, മാലാക മാറി പിടിച്ചു വെക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാണ്, സ്വത്ത് തർക്കത്തിന്റെ പേരിലാണെങ്കിലും ഭൂമി തർക്കത്തിന്റെ പേരിലാണെങ്കിലും വീടിന്റെ പേരിലാണെങ്കിലും കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും തമ്മ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാല് അത് കുടുംബങ്ങളുമായിട്ട് അകന്നു കഴിയുമ്പോ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, അവർക്ക് അല്ലാഹു ദുനിയാവിൽ നിന്ന് പരീക്ഷണങ്ങളെ കൊടുക്കുന്നതാ, മാറാത്ത രോഗങ്ങളെ കൊടുത്ത് അല്ലാഹു വരെ പരീക്ഷിക്കും സ്വഹാബികളെ. തീരാത്ത 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 കടങ്ങളെ കൊടുത്തിട്ട് അല്ലാഹു അവരെ പരീക്ഷിക്കും സ്വഹാബികളെ. മക്കളെ കൊടുക്കാതെ അല്ലാഹു വരെ പരീക്ഷിക്കുന്നതാണ്, മക്കളെ കൊടുത്തുകൊണ്ട് അല്ലാഹുവിനെ പരീക്ഷിക്കുന്നതാണ്. ഒരു വലിയ ഭവനമുണ്ട് പക്ഷേ സമാധാനമില്ല, വലിയ വീടാണ് സമാധാനമില്ല, വലിയ മണിമാളികയാണ്, വലിയ ഭവനമാണ്, വലിയ സൗകര്യമുള്ള വാഹനമാണ്, പക്ഷേ അവരെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം കൊടുക്കൂല, അവരെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കൂല. പിണങ്ങിക്കഴിയുന്നവരെ ഇണങ്ങാനുള്ള മനസ്സ് കൂട്ടുകാരാ, പിണങ്ങിക്കഴിയുന്നവരുണ്ടെങ്കിൽ അവരുടെ ദുനിയാവും ആഖിറത്തിലും അല്ലാഹു പരീക്ഷണങ്ങളെ കൊടുക്കുമെന്ന് ഹബീബായ നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് മുത്ത് നബി പറയുകയാണ്, സ്വഹാബ സിലത്തുർ റഹ്മി മിൻ അസ്വാബി സലാമത്തി മിനൽ ലഅ്നതി വൻ നജാതി മിനൻ നാർ. കുടുംബബന്ധം പുലർത്തുന്നവരാരാണ്? കുടുംബബന്ധം പുലർത്തു അവർക്ക് നരകം ഹറാമാണ്, അവർക്ക് നരകം ഹറാമാണ്, അവർക്ക് നരകം ഹറാമാണ്. കത്തിയാളുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചെറിയൂല സ്വഹാബ. സുറാതെന്ന പാലം നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ പാലമില്ലേ, ആ പാലം വെട്ടുകിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മാരാഹ്മാർ വന്ന് അവരെ ചേർത്തി പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകും സ്വഹാബികളെ. കാരണം എന്താണ്? അല്ലാഹു ആ സമയത്ത് മലക്കുകളോട് വിളിച്ചു പറയുകയാണ്, മലക്കുകളെ ആ സുറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്ന ചെറുപ്പക്കാരൻ ആരെന്നറിയോ? ആ സുറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്ന പെങ്ങളെ ആരെന്നറിയോ? അവർ എന്റെ അടിമകളാണ്. എങ്ങനത്തെ അടിമകളാണെന്നറിയോ? എങ്ങനത്തെ അടിമകളാണെന്നറിയോ? അവർ കുടുംബബന്ധം ചേർത്ത് പിടിച്ച അടിമകളാണ്, അവർ കുടുംബബന്ധത്തെ ചേർത്ത് പിടിച്ച അടിമകളാണ്, കുടുംബബന്ധത്തെ ചേർത്ത് പിടിച്ച അടിമകളായ കാരണം കൊണ്ട് അവരെ സുറാത്ത് പാലത്തിൽ നിന്ന് ചേർത്ത് പിടിക്കൂ മലക്കുകളെ. നേരെ മറിച്ച് കുടുംബബന്ധം മുറിപ്പിച്ചവരെ, കുടുംബത്തോടെ പിണങ്ങിക്കഴിയുന്നവരെ, കുടുംബത്തോടെ സലാം പറഞ്ഞിട്ടും സലാം അടക്കാത്തവരെ, കുടുംബത്തോടെ അകന്നു കഴിയുന്നവരെ, കുടുംബത്തോടൊരു ബന്ധമില്ലാതെ അകന്നു കഴിയുന്നവരെ, കുടുംബങ്ങളിൽ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ മറ്റുള്ളവരെ ക്ഷണിക്കാതെ മറ്റുള്ളവരെ മാത്രം മാറ്റി നിർത്തുന്നവരെ, കുടുംബത്തിലൊരു പ്രോഗ്രാമിന് ക്ഷണിച്ചിട്ട് അവരുടെ പ്രോഗ്രാമിന് ഞാൻ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയും മക്കളെയും പറഞ്ഞേക്കാതെ മാറ്റി നിർത്തുന്നവരെ, കുടുംബത്തോടെ പിണങ്ങിക്കഴിയുന്നവർ ആരാണ്? കുടുംബത്തിനോടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞവൻ ആരാ? അവനെ മൈൻഡ് ചെയ്യുന്ന മലക്കുകളെ, അവനെ നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ട മലക്കുകളെ, എവിടെ നിന്നാണെന്നറിയോ? ആ സുറാത്ത് പാലത്തിലൂടെ നടന്നു പോകുമ്പോ ചേർത്ത് പിടിക്കുന്നതിന് പകരം കൂട്ടിപ്പിടിക്കുന്നതിന് പകരം അല്ലാഹുവേ മലക്കുള്ളവരെ കൈവടിയുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയയാണ് ഗൗരവത്തിൽ ചിന്തിക്കണം ആലോചിക്കണം പ്രിയപ്പെട്ടവരെ അവരിങ്ങോട്ട് വരട്ടെ അവരിങ്ങോട്ട് മിണ്ടട്ടെ ഞങ്ങൾ അങ്ങോട്ടും ഒന്നും പോയിട്ടില്ലല്ലോ മാറ്റി നിർത്തുക അവർ എങ്ങനെയാവട്ടെ അവർക്ക് അല്ലാഹു കൊടുത്തോളും നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുക നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുക പലരും പറയുന്നത് ന്യായമാണ് ഉസ്താ ഞങ്ങൾ ഒന്നിനും പോകുന്നില്ല അവരിങ്ങോട്ടാണ് വരുന്നത് എന്നാലും നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യണം എങ്ങനെ അവരോട് കാണുമ്പോ സലാം പറയാം ഒരു പെരുന്നാളിനും മറ്റു ആഘോഷങ്ങളും ഒരു വിശേഷമൊക്കെ ഉണ്ടാവുമ്പോ അവിടെ നിന്ന് ചൊല്ലാം ഇനി നമ്മളോട് വീട്ടിലേക്ക് കേറണ്ട എന്ന് പറഞ്ഞു ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട ഈ വീട്ടിൽ ഇനി ഈ വീട്ടിൽ വരണ്ട ഈ വീട്ടിലേക്ക് ഇനി പ്രവേശനമില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം പിന്നെ അവരെ സമ്മതമല്ലാതെ നമ്മൾ പോവണ്ട പക്ഷെ എങ്കിലും അവരോടുള്ള ബന്ധം നമ്മൾ നിലനിർത്തണം ഒരാളിപ്പോ പറയാം എന്റെ വീട്ടിൽ ഇനി താമസിക്കണ്ട പിന്നെ നമ്മളവിടെ താമസിക്കുന്നതിന്റെ അർത്ഥമല്ലല്ലോ അല്ലേ നമ്മൾ പച്ച കുഞ്ഞാ പോകാൻ പാടില്ലല്ലോ പക്ഷെ എങ്കിലും അവരോടുള്ള ബന്ധം നമ്മൾ നിലനിർത്തണം അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം അത് നമ്മൾ എപ്പോഴും ചെയ്യണം നമ്മളെ കുറിച്ച് അവർ എന്തെങ്കിലും പറയട്ടെ അത് അവരും അല്ലാഹുവും നോക്കിക്കോളും നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യണം അവിടെയാണ് നിങ്ങൾക്ക് സലാമത്തുള്ളത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അറബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മദീനയിലെ മസ്ജിദ് നബിയിലെ സ്വഹാബത്തിരിക്കുന്ന സമയത്ത് സ്വഹാബത്തിനോട് ചോദിച്ചു സ്വഹാബ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുത്തവരുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈ ഉയർത്തണം സ്വഹാബത്തിൽ നിന്ന് ധാരാളം സ്വഹാബത്ത് കൈ ഉയർത്തി മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുത്തവരല്ലേ ഭാര്യയ്ക്ക് വേണ്ടി ഭക്ഷണം കൊടുത്തവരുണ്ടോ സ്വഹാബത്തിൽ നിന്ന് പലരും കൈ ഉയർത്തി നബിയെ ഞങ്ങൾ അങ്ങനെ സഹായം ചെയ്തിട്ടുണ്ട് അയൽവാസികളോട് കരുണ ചെയ്തിട്ടുണ്ടോ രോഗികളെ പരിചരിച്ചിട്ടുണ്ടോ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ടോ ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ സ്വഹാബികൾ ഇങ്ങനെ കൈയുയർത്തുകയാണ് ലബ്ബൈക യാ റസൂലല്ലാ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് നബിയെ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് സ്വഹാബികൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറയുകയാണ് എല്ലാം അല്ലാഹുവിന്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് സ്വഹാബ പക്ഷേ ഈ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്ന ഒരു പ്രവർത്തനം വരുന്നുണ്ട് മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുത്തിന് പ്രതിഫലം കിട്ടാത്ത അയൽവാസികളെ ബഹുമാനിച്ചതിന് കാരുണ്യം കാണിച്ചതിന് പ്രതിഫലം ലഭിക്കാത്ത നമ്മൾ ചെയ്യുന്ന സദഖകൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം തരാത്ത ഈ പ്രതിഫലങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നിങ്ങളിൽ വരുന്നുണ്ട് സുഹാബ അത് നിങ്ങളുടെ കുടുംബങ്ങളുമായിട്ട് നിങ്ങൾ അകന്ന് കഴിയുന്ന പ്രവർത്തനമാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് കുടുംബമായിട്ട് അകന്നു കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു ബാത്തിലാക്കുമെന്നാണ് എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു ബാത്തിലാക്കുമെന്നാണ് അവരുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കൂല അവരുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കൂല അപ്പൊ പലർക്കും പേടിയുണ്ടാകും അല്ലാഹു ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യാ ഭർത്താവിനോട് പിണങ്ങി കഴിയുന്നവരുണ്ടാവും ഭാര്യയോട് പിണങ്ങി കഴിയുന്നവരുണ്ടാവും ഇവരൊക്കെ എന്താ ചെയ്യാ പലരും സംശയം ചോദിച്ചു നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ എങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റവാളികളാണ് നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നാ പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ എന്നാ പിന്നെ നമ്മൾ പേടിക്കണ്ട അല്ലാഹു നമ്മ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അല്ലാഹു നമ്മ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇനിയും പറയട്ടെ നാലാമത്തെ സമ്മാനം പറയട്ടെ കുടുംബ ബന്ധം പുലർത്തുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന നാലാമത്തെ സമ്മാനം എന്താണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സിലത്തുൽ റഹാമി യസീദുല്ലാഹ് അവന്റെ ആയുസ്സിൽ അല്ലാഹു വർദ്ധനവ് നൽകുമെന്നാണ് അവന്റെ ആയുസ്സിന് അല്ലാഹു വർദ്ധിപ്പിക്കുമെന്നാണ് അവനക്ക് അല്ലാഹു ദീർഘായുസ് നൽകുമെന്നാണ്
കുടുംബത്തെ പരിപാലിക്കുന്നവരെ കുടുംബബന്ധം മുറിക്കാതെ കുടുംബബന്ധത്തിന് വിള്ളൽ വരാതെ കുടുംബബന്ധത്തിന് വിള്ളൽ വന്നാലും അത് വിള്ളലോടുകൂടി നീണ്ടുപോകാതെ ആ കുടുംബവുമായിട്ടെല്ലാം ഒന്നിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നവരുണ്ടോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പിണക്കങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒന്ന് മിണ്ടണം അല്ലാ ഇങ്ങനെ പോയാൽ പോരെ ഞങ്ങളെ കുടുംബത്തിന്റെ കുടുംബനാഥനാണല്ലോ ഞാൻ ഈ കുടുംബനാഥന് അങ്ങനെ ഒരു തീരുമാനം വന്നാൽ ഈ കുടുംബങ്ങളെല്ലാം ഒന്നിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോവണമെന്നുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് വന്നാ നിങ്ങളെ ആയുസ്സിന് അല്ലാഹു നീട്ടിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുസ്സിന് അല്ലാഹു നീട്ടിത്തരുമെന്നാണ് കുടുംബബന്ധം പുലർത്തുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമെന്നാണ് അതങ്ങനെയാണ് അപ്പൊ അതെങ്ങനെ ഉസ്താദേ അള്ളാഹു നമുക്കൊരു ആയുസ് കണക്കാക്കി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ അങ്ങനെ ആയുസ് കൂടും കുറയാ അതൊക്കെ ഉണ്ട് അതുണ്ട് അള്ളാഹു നമുക്ക് ആയുസ്സിനെ കണക്കാക്കി വെച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ എങ്കിലും നമ്മുടെ നല്ല പ്രവർത്തനത്തിന്റെ കാരണം കൊണ്ട് അള്ളാഹു നമുക്ക് ദീർഘായുസ് തരുമെന്ന് നമ്മുടെ ചില പ്രവർത്തനം കൊണ്ട് അള്ളാഹു നമ്മുടെ ആയുസ്സിനെ കുറക്കുമെന്നാണ് ഒരിക്കെ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു നബിയെ നിങ്ങളെ കൂട്ടത്തിൽ ഒരു സ്വഹാബിയെ പറഞ്ഞിട്ട് പറഞ്ഞു ആ സ്വഹാബിയുടെ റൂഹ് പിടിക്കാൻ ഞാൻ പോവാ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി ഇന്ന് ആ സ്വഹാബി വഫാത്താകും കാരണം നബി തങ്ങൾ പറഞ്ഞതല്ലേ അന്ന് മഗ്രിബ് നമസ്കാരത്തിനുണ്ട് ആ സ്വഹാബി മദീനയിലെ മസ്ജിദ് നബിയിലേക്ക് നമസ്കരിക്കാൻ വരുന്നു ഏത് സ്വഹാബി അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് നേരത്തെ പറഞ്ഞു പോയതാണ് ഇന്ന് ഈ സ്വഹാബിയുടെ റൂഹിനെ പിടിക്കുന്നു പക്ഷെ റൂഹിനെ പിടിക്കാതെ ആ മഹാനായ സ്വഹാബി മദീനയിലെ മസ്ജിദ് നബിയിലേക്ക് മഗ്രിബിന്റെ ജമാഅത്തിന് വരുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു എന്തേ അസ്രായിലേ നിങ്ങൾ ആ സ്വഹാബിയുടെ റൂഹിനെ പിടിച്ചില്ലേ തങ്ങളെ നിങ്ങളല്ലേ പറഞ്ഞത് എന്ന സ്വഹാബിയുടെ റൂഹിനെ പിടിക്കുന്നതാണ് തങ്ങളെ എന്തേ നിങ്ങളാ സ്വഹാബിയുടെ റൂഹിനെ പിടിച്ചില്ലേ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു തങ്ങളെ ഞാൻ റൂഹിനെ പിടിക്കാൻ ചെന്നതാണ് തങ്ങളെ റൂഹിനെ പിടിക്കാനാ സ്വഹാബിയുടെ റൂഹിനെ പിടിക്കാൻ ആ വീട്ടിലേക്ക് ചെന്നിരുന്നു പക്ഷേ ആ സമയത്ത് ആ പ്രിയപ്പെട്ട സ്വഹാബി തന്റെ പ്രായഞ്ഞെന്ന ഉമ്മാക്ക് ഖിദ്മത്തെടുക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് നബിയെ ഞാൻ തോറ്റുപോയി നബിയെ ഞാൻ തോറ്റുപോയി നബിയെ ഞാൻ കണ്ടിട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി നബിയെ ഈ പ്രായഞ്ഞെന്ന ഉമ്മാക്ക് ഖിദ്മത്തെടുക്കുന്ന പൊന്നുമോന്റെ റൂഹെങ്ങനെ പിടിക്കാനാ ഈ പാവപ്പെട്ട കണ്ണ് കാണാത്ത ഉമ്മാക്ക് ഖിദ്മത്തെടുക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ ആ പൊന്നുമോന്റെ റൂഹ് ഞാൻ എങ്ങനെ പിടിക്കും നബിയെ ഞാൻ എങ്ങനാണ് പിടിക്കുന്നത് നബിയെ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു തല്ലാ നിന്റെ കല്ലായിൽ ഈ പ്രിയപ്പെട്ട പൊന്നുമോന് ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് നീയത്തുണ്ടെങ്കിൽ ഈ ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത കാരണം കൊണ്ട് പൊന്നുമോന് നീ ദീർഘായുസ്സിനെ കൊടുക്കണമെന്നാകും അസ്റായിൽ എന്ന മലക്ക് ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ അതുകൊണ്ട് ആ സ്വഹാബിയുടെ റൂഹിനെ പിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല തങ്ങളെ ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത കാരണം കൊണ്ട് അല്ലാഹു ആ സ്വഹാബിക്ക് അല്ലാഹു ദീർഘായുസ് കൊടുത്തു വന്നാണ് ഇതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് കുടുംബബന്ധം പുലർത്തുന്നവരെ കുടുംബത്തോടെ പിണങ്ങിക്കഴിയാതെ ഇങ്ങോട്ട് പിണങ്ങിയാലും അങ്ങോട്ട് പിണങ്ങാതെ ഒരു സൗഹൃദ ബന്ധമെന്ന് നിലനിർത്തുന്നവരാരാണ് ഈ ഇടക്കിടക്ക് കുടുംബക്കാരോട് വിളിച്ച് അന്വേഷണങ്ങൾ നടത്തുന്നവർ ആരാണ് കുടുംബക്കാരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നവർ ആരാണ് കുടുംബത്തിലൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം ഇങ്ങനെ മരണം വരെ നീണ്ടുപോകുന്നതിന് പകരം ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ ജീവിതം നയിക്കുന്നവർ ആരാണ് കുടുംബത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെ നാട്ടുകാരോട് പറഞ്ഞ് വഷളാക്കുന്നതിന് പകരം കൂട്ടുകാരോട് പറഞ്ഞ് വഷളാക്കുന്നതിന് പകരം പുറമെയുള്ള ആളുകളിലേക്ക് ആ വിവരങ്ങളിൽ എത്തിച്ച് നാട്ടിലും കുടുംബത്തിലും അയൽവാസികളിലും വഷളാക്കുന്നതിന് പകരം
കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ തീർക്കുകയാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാര നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചങ്കൂറ്റമുള്ള കുടുംബനാഥൻ ചെയ്യേണ്ടത് അങ്ങനാണ് ഞാനും വലിയവനാണെന്ന് പറഞ്ഞു നടന്നാൽ പോരല്ലോ ഞാൻ കുടുംബനാഥനാണെന്ന് പറഞ്ഞു നടന്നാൽ പോരല്ലോ ഈ കുടുംബത്തെ മുഴുവനും ഞാനാണ് നോക്കുന്നതെന്ന് പറഞ്ഞു നടന്നാൽ മാത്രം പോരാ ഈ കുടുംബത്തെ മുഴുവനും കുഞ്ഞുനാളിൽ ഞാനാണ് പോറ്റി വളർത്തിയത് എന്നിങ്ങനെ ജനങ്ങളോട് പറഞ്ഞു നടന്നാൽ പോരാ കുടുംബത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള മനസ്സ് വേണം ചെറുപ്പക്കാരാ അത് നാട്ടുകാരോട് പറഞ്ഞിട്ട് വഷളാക്കാതെ അത് കൂട്ടുകുടുംബങ്ങളോട് പറഞ്ഞ് തമ്മ തമ്മിൽ തെറ്റിപ്പിക്കുന്നതിന് ശക്തി കൂട്ടാതെ ആ പ്രശ്നങ്ങളെല്ലാം ഒതുക്കാനുള്ള ഒരു മനസ്സാണ് ഒരു മനസ്സാണ് ഒരു മനസ്സാണ് അവർക്ക് വേണ്ടത് അങ്ങനത്തെ ആളുകൾ ആരാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് അവന്റെ ആയുസ്സിന് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് അവന്റെ ആയുസ്സിന് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് അവനെ പെട്ടെന്ന് റൂഹ് പിടിക്കൂല അവന് അല്ലാഹു ദീർഘായുസ് കൊടുക്കുമെന്നാണ് കുടുംബക്കാരോട് ഫോൺ വിളിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നവരെ എനിക്കാരും വിളിക്കാറില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും വിളിക്കൂല അങ്ങനെയല്ല എനിക്കാരും വിളിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കൂല അങ്ങനെയല്ല ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും അങ്ങോട്ട് വിളിച്ച് അന്വേഷണം നടത്തുന്നവരാരാണ് യസീദു ഫീ ഉംരിഹി നിങ്ങൾ ആയുസ്സിൽ അല്ലാഹു വർദ്ധനവ് തരുമെന്നാണ് ദീർഘായുസ് കൊതിക്കാത്തവരുണ്ടോ ഒരു ദിവസം കൂടി ആയുസ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ മനുഷ്യരായ നമ്മളെ അങ്ങനെ ദീർഘായുസ് അല്ലാഹു നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മരുന്ന് കുടിച്ചാൽ ദീർഘായുസ് കിട്ടോ പ്രിയപ്പെട്ടവരെ ഭക്ഷണം കഴിച്ചത് കൊണ്ട് മാത്രം ദീർഘായുസ് കിട്ടോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്നവരാണോ കുടുംബബന്ധം പുലർത്തുന്നവരാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ദീർഘായുസ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാന് തീർന്നിട്ടില്ല വയബ്സുതു ഫിർസുഖി നിങ്ങളെ ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത ചെയ്യുന്നതാണ് കുടുംബക്കാരോട് സന്തോഷത്തിൽ കഴിയുന്നവരുടെ ഭക്ഷണത്തിൽ അല്ലാഹു വലിയ ബറക്കത്ത് തരുമെന്നാ അവരെ ഭക്ഷണത്തിൽ അല്ലാഹു വലിയ വിശാലത തരുമെന്നാ അവരെ ശമ്പളത്തിൽ അല്ലാഹു വലിയ വിശാലത തരുമെന്നാ അവരെ ശമ്പളത്തിൽ അല്ലാഹു വലിയ ബറക്കത്ത് തരുമെന്നാൾ പ്രവാസ ലോകത്ത് വർഷങ്ങളായി പണിയെടുത്തുകൊണ്ട് കുടുംബവുമായിട്ട് വല്ലാതെ ഇണങ്ങിച്ചേരാൻ കഴിയാത്ത പ്രിയപ്പെട്ട പ്രവാസികളുണ്ട് അല്ലാഹു െയ്യട്ടെ പലരും പറയും ഉസ്താദേ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഞങ്ങൾ വിദേശത്താണ് ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഞങ്ങൾ വിദേശത്താണ് ഞങ്ങൾക്ക് കുടുംബങ്ങളുമായിട്ട് വല്ലാതെ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല മക്കളുമായിട്ട് വല്ലാതെ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും അവരെ കുടുംബം പോറ്റാൻ വേണ്ടിയല്ലേ പ്രവാസ ലോകത്ത് പോയത് അത് മതി ചെറുപ്പക്കാരാ അത് മതി പ്രിയപ്പെട്ട വാപ്പമാരെ നിങ്ങളെല്ലാ വിഷമങ്ങളും തരണം ചെയ്തുകൊണ്ട് പ്രവാസ ലോകത്തെ കുടുംബം പോറ്റാൻ വേണ്ടി ജോലി ചെയ്തവരല്ലേ ഞാനിവിടെ കഷ്ടപ്പെട്ടാലും എന്റെ ദുനിയാ എന്റെ ഭാര്യ കഷ്ടപ്പെടാൻ പാടില്ല ഞാനിവിടെ പ്രയാസപ്പെട്ടാലും എന്റെ മക്കൾ വിഷപ്പെടാൻ പാടില്ല വിഷമിക്കാൻ പാടില്ല എന്റെ മരുമക്കൾ വിഷമിക്കാൻ പാടില്ല എന്റെ പേരമക്കൾ വിഷമിക്കാൻ പാടില്ല ഞാനിവിടെ ചെറിയ ഒരു റൂമിന്റെ അകത്താണ് താമസിക്കുന്നതെങ്കിലും എന്റെ കുടുംബം നല്ല സുഖത്തിൽ നല്ല റാഹത്തിൽ അവരെ താമസിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്നവരെ നിങ്ങളെ നീയത്തി നന്നാക്കി കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് ദീർഘായുസ് തരുന്നതാണ് അല്ലാഹു നിങ്ങൾക്ക് ദീർഘായുസ് തരുന്നതാണ് കാരണമെന്തെന്നറിയോ നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നത് കുടുംബ ബന്ധം പുലർത്താനല്ലേ കുടുംബത്തെ പോറ്റി വളർത്താനല്ലേ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ കുടുംബത്തിലുള്ള പാവപ്പെട്ട മക്കളെ വിവാഹം ചെയ്തേപ്പിക്കാൻ വേണ്ടിയല്ലേ കുടുംബത്തിലൊരാൾക്ക് വീട് വെക്കുമ്പോ സഹായം കൊടുക്കാനല്ലേ കുടുംബത്തിലൊരു മക്കളെ കെട്ടിക്കും
എത്തിക്കുമ്പോ സ്വർണവും കാശും ഭക്ഷണവും കൊടുക്കാനല്ലേ, കുടുംബത്തിൽ ഒരാൾക്ക് രോഗം വരുമ്പോ അവർക്ക് വേണ്ടിയുള്ള മരുന്ന് കൊടുക്കാനല്ലേ. പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നതിന് അല്ലാഹു നിങ്ങൾക്ക് ദീർഘായുസ് തരുമെന്നാണ്. നിയ്യത്ത് നന്നാക്കണം പ്രിയപ്പെട്ടവരെ, നിയ്യത്ത് നന്നാക്കണം പ്രിയപ്പെട്ടവരെ. പലരും പറയും ഉസ്താദേ വർഷങ്ങളായി പ്രവാസ ലോകത്ത് ജോലിയിലാണ്, അവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ കുടുംബത്തെ പോറ്റണം എന്ന നിയ്യത്ത് വെച്ചിട്ടാണ് പ്രവാസ ലോകത്തേക്ക് പോയതെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ദീർഘായുസ് തരുമെന്നാ, അല്ലാഹു നിങ്ങൾ ആയുസ് അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ മുത്തായി നബി പറയുകയാണ്, മൻ അഹബ്ബ അയ്യബ്സുത ലഹു റിസ്ഖഹു, അല്ലാഹു തരുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ. പലരും പറയും ഉസ്താദേ ശമ്പളമുണ്ട് പക്ഷേ ബറക്കത്തില്ല, ശമ്പളമുണ്ട് ശമ്പളത്തിൽ ബറക്കത്തില്ല ഉസ്താദേ, ശമ്പളത്തിൽ ബറക്കത്തില്ല ഉസ്താദേ. പലരും സങ്കടം പറയാറുണ്ട്, ശമ്പളത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ഭക്ഷണത്തിലും നിങ്ങളുടെ ഭാര്യ ഭർത്താവ് മക്കൾ കൂട്ടുകുടുംബങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ വാഹനങ്ങളിൽ നിങ്ങളുടെ ഖിദ്മത്തുകളിൽ നിങ്ങളുടെ കൃഷികളിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം മുഴുവനും ബറക്കത്തുള്ള ജീവിതമാവണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മൻ അഹബ്ബ അയ്യബ്സുത ലഹു റിസ്ഖഹു വയൻസഅലഹു ഫീ അസറിഹി ഫല്യസുൽ റഹിമാ. ഭക്ഷണത്തിലെ വിശാലത ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, കുടുംബ ജീവിതത്തിൽ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ശമ്പളത്തിൽ ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഫല്യസുൽ റഹിമഹു അവന്റെ കുടുംബ ബന്ധം അവൻ ചേർത്തിക്കൊള്ളട്ടെ സ്വഹാബ, അവൻ കുടുംബ ബന്ധം അവൻ ചേർത്തണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ദീർഘായുസ് കിട്ടാൻ കാരണമാണ്. അപ്പൊ നാലാമത്തെ സമ്മാനം, കുടുംബബന്ധം പുലർത്തുന്നവർക്ക് അല്ലാഹു നൽകുന്ന നാലാമത്തെ സമ്മാനം എന്താ? അവർക്ക് അല്ലാഹു ദീർഘായുസ്സിനെ അല്ലാഹു ഏറ്റി കൊടുക്കുമെന്ന അല്ലാഹു നമുക്ക് ആ തൗഫീക് നൽകട്ടെ. ഇനിയോ അഞ്ചാമത്തെ സമ്മാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുടുംബബന്ധം പുലർത്തുന്നത് അവൻ ഏത് അമല് ചെയ്താലും ആ അമലുകൾ സ്വീകരിക്കാൻ കാരണമാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, അവന്റെ അമലുകൾ കബൂലാക്കാനത് കാരണമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മുഴുവൻ ആളുകളുടെ അമലുകളെയും എല്ലാ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. വെള്ളിയാഴ്ച രാവിലെ ഓരോ മനുഷ്യന്റെ ഇബാദത്തുകളും ഓരോ മനുഷ്യന്റെ സൽക്കർമ്മങ്ങളും സ്വലാത്തുകളും എല്ലാം അവൻ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ നന്മകളെല്ലാം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച രാവിലെ എന്നുള്ളത്. മഹാനായ ഇമാം മഹാനായ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇന്ന അഅമാല ബനീ ആദമ തുറന്നു കുല്ല ഖമീസിൻ, എല്ലാ വ്യാഴാഴ്ചയും ജുമഅയുടെ ലൈലത്തിൽ, ലൈലത്തുൽ ജുമഅ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ അഥവാ എല്ലാ വെള്ളിയാഴ്ച രാവിലും അവന്റെ ഇബാദത്തുകൾ അല്ലാഹുവിലേക്ക് മനക്കുള്ളിൽ ഉയർത്തപ്പെടുകയാണ്. പക്ഷേ കുടുംബബന്ധം മുറിച്ചവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല, കുടുംബത്തോടെ പിണങ്ങിക്കഴിയുന്നവരുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല, കുടുംബത്തോട് അകന്ന് കഴിയുന്നവരുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല, കുടുംബബന്ധത്തോടെ നീതി പുലർത്താത്തവരുടെ ഇബാദത്ത് അല്ലാഹു കബൂൽ ചെയ്യൂല. നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാ വെള്ളിയാഴ്ച രാവിലെ എല്ലാ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിലേക്ക് അവന്റെ ഇബാദത്തുകൾ ഉയർത്തുന്ന
അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത്. എന്തിനാ? ആ ദിവസത്തെ, ആ ദിവസത്തിലാണ് നമ്മുടെ എല്ലാ ഇബാദത്തുകളും. ഓരോ ദിവസത്തെ ഇബാദത്തും വെള്ളിയാഴ്ച രാവിലെ അള്ളാഹുലേക്ക് നല്ലവണ്ണം ഉയർത്തപ്പെടും. അപ്പൊ മാഷാല്ലാഹ് പോകുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ധാരാളം സ്വലാത്തുമായിട്ട് പോകണം. വെള്ളിയാഴ്ച രാവിലെ നല്ലവണ്ണം സദഖ കൊടുക്കണം. ഒരുപാട് സൽക്രമങ്ങൾ ജീവിതത്തിൽ ചെയ്യണം. അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ. ആമീൻ പറയും. അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ. അപ്പോ ആ വെള്ളിയാഴ്ച രാവിലെ എല്ലാവരുടെ ഇബാദത്തും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. പക്ഷേ റഹിമിന്റെ ഇബാദത്ത് ഒഴികെ, കാത്തിർ റഹിമിന്റെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കില്ല. കാത്തിർ റഹിം എന്ന് പറഞ്ഞാൽ കുടുംബത്തോടെ പിണങ്ങിക്കഴിയുന്നവർ. നല്ലോണം ശ്രദ്ധിച്ചോളി, വേണമെങ്കിൽ കുടുംബത്തോട് അകന്ന് കഴിയുന്നവർ, കുടുംബക്കാരോട് അടുപ്പമില്ലാത്തവർ, കുടുംബക്കാരുടെ ഇടയിൽ അകൽച്ചയുണ്ടാക്കുന്നവര്, അകൽച്ചയ്ക്ക് ഉണ്ടാകാൻ ഉഷാറാണ്. പിന്നെ ഇണക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. പിണക്കാൻ നല്ല ഉഷാറാണ്. പിണക്കാൻ എല്ലാവരും നല്ല ഉഷാറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കുടുംബത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ എല്ലാവരും നല്ല സൂപ്പറാണ്. പക്ഷെ ആ കുടുംബം തെറ്റിക്കഴിയുന്ന കുടുംബത്തെ ഇണക്കാനോ, അതിനൊരാളും ആ വൈക്കന്നെ കാണുന്നു. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ പലരുടെയും കുടുംബം? അങ്ങനെയാവരുത് നമ്മുടെ കുടുംബം. ഒരു കുടുംബത്തിലെ ആ ഭർത്താവ് ഒരു കുടുംബനാഥന, ഒരു കുടുംബത്തിലെ ഭാര്യ കുടുംബനായികയാ ആണ്. അതങ്ങനെയാണ്. അപ്പൊ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കൽ കുടുംബനാഥന്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ കുടുംബനാഥനോട് പരലോകത്ത് വെച്ച് ചോദിക്കും, കുടുംബത്തിൽ പ്രശ്നങ്ങളോടായിട്ട് എന്തുകൊണ്ട് പരിഹരിച്ചില്ല, എന്തുകൊണ്ട് പരിഹരിക്കാൻ മുന്നോട്ടിറങ്ങിയില്ല. ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉംറ ചെയ്തിട്ടുണ്ട്, ഞാൻ സദഖ കൊടുത്തിട്ടുണ്ട്, ഞാൻ മക്കളെ കെട്ടിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെന്താ, ആരാ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനൊക്കെ പ്രതിഫലം തരാം, അതിനൊക്കെ പ്രതിഫലം തരാം. പക്ഷേ കുടുംബത്തോടെ പിണങ്ങിക്കഴിയുന്ന കുടുംബങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അതിന് ഇണക്കിയില്ല, എന്തുകൊണ്ട് അതിന് പരിഹാരം കണ്ടില്ല? വലിയ പള്ളിയുടെ പ്രസിഡന്റാണ്, വലിയ നേതാവാണ്, മഹലിലെ വലിയ കാര്യപ്പെട്ട ആളാണ്, അങ്ങനെയൊക്കെ ശരിയാണ്. എല്ലാത്തിനും നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ വരെ മാറ്റിക്കൊടുക്കുന്നത് ഇദ്ദേഹം. മഹലില് ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ മഹലിലെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കുന്നത് ഇവരാണ്. മഹല്ലിലോ എന്തെങ്കിലും ഒരു പ്രശ്നത്തില്, എന്തെങ്കിലും ഒരു ഒരു കുടുംബത്തിലോ മറ്റുള്ള കുടുംബത്തിലോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ പരിഹരിക്കാൻ ഇവര് മധ്യസ്ഥ വഹിക്കാൻ നേതൃത്വം നൽകും. പക്ഷെ സ്വന്തം കുടുംബത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മധ്യസ്ഥ വഹിക്കുന്നില്ല, അതിങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞിങ്ങനെ നടക്കുക. ആ ഒരു സ്വഭാവം നമുക്ക് പാടില്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ. അള്ളാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നീ സന്തോഷം തരണേ. അല്ലാ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നീ സന്തോഷം തരണം. അല്ലാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുകയാണ്, ദീർഘായുസ് കിട്ടണമെങ്കിൽ കുടുംബ ബന്ധം നിങ്ങൾ നീതി പുലർത്തുന്നവരാവണം. അങ്ങനെ പിണങ്ങിക്കഴിയുന്നവരുണ്ടെങ്കിൽ ഉടനെ തന്നെ മാറാൻ ശ്രമിക്കണം. നമ്മളെ പലരും മാറിയ ചരിത്രങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അറിവിൻ നിലാവിലൂടെ രണ്ടു ദിവസമാണ് നമ്മൾ പ്രോഗ്രാം നടത്തിയത്. എത്രയോ കുടുംബങ്ങൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടു മൂന്ന് കുടുംബങ്ങൾ അൽഹംദുലില്ലാഹ്ടെ സന്തോഷമാർത്ത അറിയിച്ചിട്ടുണ്ട്. പിണക്കങ്ങളെല്ലാം മാറ്റിയത് ആ ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. കൂട്ടുകാരാ, നമുക്ക് പറഞ്ഞു തരാൻ ആളില്ലാഞ്ഞിട്ടാണ് അറിവുകൾ പഠിക്കുമ്പോ അറിവിൻ നിലാവിലൂടെ നിങ്ങൾക്ക് അറിവുകൾ പറഞ്ഞു തരുന്നത് എന്തിനാണ്? നിങ്ങളും നമ്മളൊക്കെ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയാണ്. അറിയാത്തതിന്റെ പേരിൽ നരകത്തിൽ കടക്കരുത്. നമ്മള് അള്ളാഹുവിന്റെ സ്വകലോക സ്വർഗത്തിന് അനുഗ്രഹങ്ങൾ തട്ടി മാറ്റാൻ പാടില്ലല്ലോ. യജമാനായ റബ്ബ് സുബ്ഹാനഹു വതആല ഒരു അടിമകൾക്ക് ദീർഘായുസ് കൊടുക്കുന്നത് എപ്പോഴാണ്? അവന്റെ കുടുംബത്തിനോട് അവൻ അനുഗ്രഹം ചൊരിയുമ്പോഴാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്നിട്ടോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എത്ര വാദ കേട്ടാലും നന്നാവാത്ത ചിലരുണ്ട് എത്ര ഉപദേശിച്ചാലും നന്നാവാത്ത ചിലരുണ്ട് അവൻ എന്നെ ഉപദേശിക്കാൻ അവനാരാ അവൻ എന്നോട് പറയാൻ അവനാരാ ഞാൻ വലിയവനല്ലേ എന്നല്ലേ നമ്മൾ വേണ്ടത് നമ്മൾ തായ്മയുള്ള ചിന്തയുടെ ഉടമയാവണം നമ്മൾ നല്ലത് ആര് പറഞ്ഞു തന്നാലും അംഗീകരിക്കണം കൂട്ടുകാരാ അവിടെ പണത്തിന്റെ പവർ നോക്കണ്ട അവിടെ സ്ഥാനമാനത്തിന്റെ പവർ നോക്കണ്ട ആരാണോ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മോട് പറഞ്ഞു തരുന്നത് ആരാണ് നമ്മുടെ തെറ്റുകൾ നാട്ടുകാരോടല്ല പറയേണ്ടത് നമ്മുടെ തെറ്റുകൾ കൂട്ടുകാരോടല്ല പറയേണ്ടത് നിങ്ങളെ തെറ്റുകൾ നിങ്ങളെ കുടുംബത്തോടല്ല പറയേണ്ടത് നിങ്ങളെ തെറ്റുകൾ നിങ്ങളോടാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റു കുറ്റങ്ങൾ നിങ്ങളെയാണ് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടത് അതിന് പകരം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവരില്ലേ നമ്മുടെ സമീപത്തൊരു പാകപ്പിഴവ് വരുമ്പോ നമ്മളോടത് ഉണർത്തുന്നതിന് പകരം മറ്റുള്ള നാട്ടുകാരോട് നമ്മോട് അടുപ്പമുള്ള ആളുകളോട് പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിൽ നമ്മളോട് അകൽച്ചയുണ്ടാക്കുന്ന വിരുദന്മാരില്ലേ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന അദാബുകൾ എത്രയാണ് നമ്മളങ്ങനെയാവാ പാടില്ല ചെറുപ്പക്കാരാ നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മളോടാണ് പറയേണ്ടത് കാരണം അത് തിരുത്തേണ്ടത് നമ്മളല്ലേ നമ്മുടെ ബാധ്യതയല്ലേ അത് നമ്മളോട് പറയാതെ മറ്റുള്ളവരോട് പറയുന്നത് ഏറ്റവും വലിയ മോശമായ പ്രവർത്തനമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹത്തുക്കളായ സ്വഹാബത്തും ഒരു വഴിക്ക് യാത്ര പോകുന്ന സമയത്തെ ഒരു പെണ്ണിനെ കുറിച്ച് ഒരു സ്വഹാബി പറയാൻ നബിയേ അല്ലാഹുവിന്റെ ഹബീബേ ഒരു സ്ഥലം എത്തിയപ്പോൾ ആ സ്ഥലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന നബിയേ ഈ സ്ഥലത്ത് ഒരു ഒഴിഞ്ഞ വീട്ടിൽ ഒരു പെണ്ണ് താമസിക്കുന്നുണ്ട് നബിയേ അവൾ ഇന്നാലിന്ന ഒരു തെറ്റ് ചെയ്യുന്ന പെണ്ണാണ് അവൾ ഇന്നാലിന്ന ഒരു തെറ്റ് ചെയ്യുന്ന പെണ്ണാണ് ഉടനെ തന്നെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറയാണ് മോനെ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയ സദസ്സിലല്ലായിരുന്നു നീ അത് പറയേണ്ടത് മോനെ ആ പെണ്ണ് ചെയ്യുന്ന തെറ്റിനെ ഇത്രയും ജനങ്ങൾ ഒരുമിച്ചുകൂടുന്ന സദസ്സിൽ പറഞ്ഞതിനെ ആ പെണ്ണ് നിന്നോട് അല്ലാഹുവിന്റെ ലോകത്ത് വെച്ച് കണക്ക് ചോദിക്കും മോനെ അല്ലാഹുവിന്റെ ലോകത്ത് വെച്ച് കണക്ക് ചോദിക്കുന്നതാണ് മോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ആ പെണ്ണ് ചെയ്ത തെറ്റിനെ ആ പെണ്ണ് അതാപനുഭവിക്കും അവൾ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞാ പിന്നെ ആ പെണ്ണിനെ കുറ്റം പറഞ്ഞതിന് നിങ്ങളാണ് റബ്ബിന്റെ ലോകത്ത് കുറ്റവാളിയാകുന്നത് മറന്നു പോവണ്ട ആ പെണ്ണ് ചെയ്ത തെറ്റിനെ പെണ്ണിനോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കാരണം എന്തെന്നറിയോ അവളല്ലേ ആ തെറ്റിൽ നിന്ന് പിന്മാറേണ്ടത് അവളല്ലേ ആ തെറ്റിൽ നിന്ന് പിന്തിരിയേണ്ടത് അവളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് പിന്മാറേണ്ടത് അതുകൊണ്ട് മോനെ ആ സഹോദരിയോടാണ് നീ ആ തെറ്റിനെ ഉണർത്തിക്കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് നന്മയുടെ കവാടം പഠിപ്പിച്ചു തന്നത് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആളുകളില്ലേ കുടുംബത്തിലൊരു പ്രശ്നം വന്നാൽ അതല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിൽ ഒരു പ്രശ്നം വന്നാൽ ഒരു തെറ്റ് സംഭവിച്ചു എന്നറിഞ്ഞാൽ മറ്റുള്ളവരോട് കൊട്ടിപ്പാടി നടക്കുന്നവരില്ലേ അപകടമാണ് ഈമാനുള്ളവരെ അത് അപകടമാണ് ഇത് എന്റെ വകയായി ഞാൻ പറയുന്നതല്ല കല്ലുകുടിക്കരുതെന്ന് പഠിപ്പിച്ചു തന്നതാരാ സിനിമ കാണരുതെന്ന് പഠിപ്പിച്ചു തന്നതാരാ ഹറാമ് പറയരുതെന്ന് പഠിപ്പിച്ചു തന്നതാരാ ഫസാദ് ചെയ്യരുതെന്ന് പഠിപ്പിച്ചു തന്നതാരാ ഹറാമ് ഭക്ഷിക്കരുതെന്ന് പഠിപ്പിച്ചു തന്നതാരാ പലിശ വാങ്ങരുതെന്ന് പഠിപ്പിച്ചു തന്നതാരാ പലിശ കൊടുക്കരുതെന്ന് പഠിപ്പിച്ചു തന്നതാരാ കടം വാങ്ങിയിട്ട് കടക്കാരന് പറഞ്ഞ ഡേറ്റിൽ തിരിച്ചു കൊടുക്കാതെ അവനെ വഞ്ചിച്ചിട്ട് നടക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു തന്നതാരാ ഭാര്യയുടെ കണ്ണുനീര് വരുന്ന രൂപത്തിൽ ഭാര്യയെ വേദനിപ്പിക്കരുതെന്ന് ഭർത്താവിനോട് പഠിപ്പിച്ചു തന്നതാരാ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം പെങ്ങളെ ഭർത്താവിനെ ആദരിക്കണം മോളെ ഭർത്താവിനെ സ്നേഹിക്കണം മോളെ എന്ന് ഉമ്മമാരെ നിങ്ങളോട് പഠിപ്പിച്ചു തന്നതാരാ അല്ലാഹുവേ തലമറക്കുന്ന പെണ്ണിന് ഇബാദത്ത് എടുക്കുന്ന പെണ്ണിന് ഭർത്താവിന് ഖദ്മത്ത് എടുക്കുന്ന പെണ്ണിന് മക്കളെ പരിപാലിക്കുന്ന പെണ്ണിന് വീടും പരിസരവും വൃത്തിയായി കൊണ്ട് നടക്കുന്ന ഭർത്താവിന്റെ പൊരുത്തത്തോടെ ജീവിച്ച് മരണപ്പെടുന്ന സഹോദരിക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നതാരാ ഗൈബത്ത് പറയുന്നവരെ നമീമത്ത് പറയുന്നവരെ ഫസാ
വിഷാദ പറയുന്നവരെ, കളവ് പറയുന്നവരെ, കുടുംബത്തോടെ പിണങ്ങിക്കഴിയുന്നവരെ, അയൽവാസികളോട് മിണ്ടാത്തവരെ, അയൽപ്പക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിക്കുന്നവരെ, കുടുംബക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിക്കുന്നവരെ, അവർക്ക് അല്ലാഹുവിന്റെ ഭയാനകമായ ആ കത്തിയാണെന്ന നരകത്തിലേക്ക് അല്ലാഹുവിന്റെ സമാനിയത്തിന്റെ മാലാഹമാരവരെ വലിച്ചു കൊണ്ടുപോകുമെന്ന് ലോകത്തോട് പഠിപ്പിച്ചു തന്ന ആരാണ്? ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, ആ തങ്ങളാ നമ്മ പഠിപ്പിക്കുന്നേ, ആ തങ്ങളാ നമ്മോട് പറയുന്നേ, ആ തങ്ങളാ നമ്മ ഓർമ്മപ്പെടുത്തുന്നത്. അവനവൻ ചെയ്ത തെറ്റുകളെ മറ്റുള്ളവന്റെ മുമ്പിൽ വിളിച്ചു പറയുന്നവരെ, അല്ലാഹു നിങ്ങളോട് കണക്ക് ചോദിക്കുമെന്ന് നിങ്ങൾ മറന്നു പോവണ്ട. നിങ്ങൾ ചെയ്ത തെറ്റിന് അല്ലാഹു പരസ്യപ്പെടുത്തിയിട്ടില്ലല്ലോ. എത്ര തെറ്റുകളാണ് ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ ചെയ്തു കൂട്ടിയത്! ഒറ്റക്കിരുന്നു കൊണ്ട് മൊബൈലിന്റെ ഇത്തിരി വെളിച്ചത്തിൽ നിങ്ങൾ എത്ര ഹറാമ് കണ്ടില്ലേ, നിങ്ങൾ എത്ര ഹറാമ് ചെയ്തില്ലേ! എന്നിട്ട് പോലും യജമാനനായ റബ്ബ് നിങ്ങളെ തെറ്റിനെ പരസ്യപ്പെടുത്തിയോ? ഇല്ലല്ലോ. നിങ്ങളെ മനസ്സിൽ എത്ര ഹറാമിയത്തിന്റെ ചിന്ത കൊണ്ട് വന്നിട്ട് നിങ്ങളെ മനസ്സിന്റെ താളത്തെ അല്ലാഹു തെറ്റിച്ചു കളഞ്ഞില്ലല്ലോ ചെറുപ്പക്കാരാ. നിങ്ങളെ ജീവിതത്തിൽ എത്ര ഹറാമ് നിങ്ങൾ ചെയ്തു പോയിട്ട് പോലും ഒരു നേരത്തെ ഭക്ഷണം പോലും മുടക്കാതെ നിങ്ങൾക്ക് കാരുണ്യം മാത്രം ചൊരിഞ്ഞു തന്ന അല്ലാഹു നിങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ പരസ്യപ്പെടുത്താത്ത അല്ലാഹു പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ പരസ്യപ്പെടുത്തുന്നത്? മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നത് എന്തിനാണ്? ഒരു കിബിർ വന്നതിന്റെ പേരിൽ, ഹസദ് വന്നതിന്റെ പേരിൽ, അസൂയ വന്നതിന്റെ പേരിൽ പരസ്പരം സിഹ്ർ ചെയ്തുകൊണ്ട് കുടുംബത്തെ പിണക്കുന്നവരില്ലേ? പരസ്പരം മാരണമണിയെടുത്തുകൊണ്ട് കുടുംബത്തെ പിണക്കുന്നവരില്ലേ? സിഹ്ർ ചെയ്തുകൊണ്ട് ഭർത്താവിനെയും ഭാര്യയെയും പിണക്കുന്ന അമ്മായിമ്മമാരില്ലേ? സിഹ്ർ ചെയ്തുകൊണ്ട് ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മയെയും തെറ്റിക്കുന്ന മരുമക്കളില്ലേ? സിഹ്ർ ചെയ്തുകൊണ്ട് നല്ലതുപോലെ അടുപ്പത്തിൽ കഴിയുന്ന അയൽവാസികളെ പിണക്കി കഴിയുന്നവരില്ലേ? സിഹ്ർ ചെയ്തുകൊണ്ട് നല്ലതുപോലെ സന്തോഷത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ തമ്മ തമ്മിൽ അകറ്റുന്നവരില്ലേ? സിഹ്ർ ചെയ്തുകൊണ്ട് മാരണപ്പണിയെടുത്തുകൊണ്ട് കൈവിഷം കൊടുത്തുകൊണ്ട് നല്ലതുപോലെ സ്നേഹത്തിൽ കഴിയുന്ന ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ വിള്ളലുണ്ടാക്കുന്നവരില്ലേ? മാരണപ്പണിയെടുത്തുകൊണ്ട് കൈവിഷം കൊടുത്തുകൊണ്ട് സിഹ്ർ ചെയ്തുകൊണ്ട് നല്ലതുപോലെ കഴിയുന്ന ജ്യേഷ്ഠ സഹോദരങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കുന്നവരില്ലേ? ഇല്ല മോനെ, അവര് രക്ഷപ്പെടാൻ പോകുന്നില്ല മോനെ, അവര് രക്ഷപ്പെടാൻ പോകുന്നില്ല മോനെ. അല്ലാഹുവേ, പൈശാചികമായ ഷർറുകൾ ഉണ്ടാക്കുന്ന ജോത്സ്യന്മാരുടെയും മറ്റും സമീപത്തിയെന്നുകൊണ്ട് കുടുംബത്തെ പിണക്കാൻ മരണപ്പണി എടുക്കുന്നവരാരാ? അവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്, അവരെ അല്ലാഹുവിന്റെ ഹബീബ് ശപിച്ചിട്ടുണ്ട്, അവരെ അല്ലാഹുവിന്റെ മലാഖമാരെ ശപിച്ചു പോയിട്ടുണ്ടെന്ന് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ്. ആരെയും ഞാൻ കുറ്റം പറയുന്നതല്ല, ആരെയും ഞാൻ ചീത്ത പറയുന്നതല്ല. അറിവിന്നിലാവ് കണ്ടുകൊണ്ടിരിക്കുന്ന മുത്തുമുഅ്മിനീങ്ങളെ, ഒരു കറകളഞ്ഞ വിശ്വാസിയായിട്ട് നമ്മുടെ ജീവിതം ഒരു പ്രകാശമായി മാറട്ടെ. നമ്മളെ ചീത്ത പറയുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട, നമ്മളെ കുറ്റം പറയുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മളെ ഗീബത്തുൽ നമീമത്തും ഫസാദും കുത്തുവാക്കും പറഞ്ഞ് ഏഷണയും പറഞ്ഞ് അവരെ ഇഷ്ടം പോലെ നടക്കട്ടെ, നമ്മൾ ആരെയും മൈൻഡ് ചെയ്യണ്ട. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരോട് പിണങ്ങിക്കയ്യരുത്. അങ്ങനെ പിണങ്ങിക്കഴിയുകയാണെങ്കിൽ, അങ്ങനെ പിണങ്ങിക്കഴിയുകയാണെങ്കിൽ അല്ലദീന യുൻഫിഖൂന അഹ്ദല്ലാഹ അല്ലദീന യൻകുലൂന അഹ്ദല്ലാഹ മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി أيوسل ويفسدون في الأرض أولئك هم الخاسرون കുടുംബ ബന്ധം മുറിക്കുന്നവരെ,
കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവരെ അല്ലാഹു മുറിച്ചു കളയുമെന്നാണ്. അവരും ഞാനും ഒരു കണക്ഷനും ഉണ്ടാവൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. നല്ലതുപോലെ ആലോചിക്കുക, നല്ലതുപോലെ ചിന്തിക്കുക. നമ്മൾ തീരുമാനമെടുക്കുക നമ്മൾ എന്താ വേണ്ടത്, അല്ലാഹുവിന്റെ ഇഷ്ടം വേണോ കുടുംബത്തോട് മിണ്ട. ഇത് ആകെ ഇഷ്കാലായല്ലോ അല്ലാഹുവിന്റെ വാള് കേട്ടപ്പോ. എന്താ ചെയ്യാ, അല്ലാഹുവിന്റെ ഇഷ്ടം വേണോ കുടുംബത്തോട് മിണ്ട. ഉസ്താദെ അവരങ്ങനെ ഇവരിങ്ങനെ, നമ്മുടെ സ്ഥാനം അവിടെ കുറയൂലേ, നമ്മൾ അവരെ മുമ്പിൽ കൊച്ചാകൂലേ, നമ്മൾ അവരെ മുമ്പിൽ ഒരു കുഞ്ഞാപ്പോകൂലേ. അങ്ങനെ കുഞ്ഞാപ്പോവാന്നൊക്കെ കുഞ്ഞാപ്പോവട്ടെ. മറ്റുള്ളവരുടെ മുമ്പിൽ തായ്മ കാണിക്കുന്നത് നമ്മൾ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നതല്ല അത് സൂചിപ്പിക്കുന്നത്, നമ്മളെ മനസ്സിന്റെ വിനയമാണത് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ നമുക്ക് മറുപടി പറഞ്ഞില്ലാഞ്ഞിട്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ ഒരു മൈക്കമാണെന്നില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ. പക്ഷെ നമ്മൾ പറയാതെ ക്ഷമിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാ, നമ്മുടെ ഒരു ഇഖ്ലാസ് കൊണ്ടാ, നമ്മുടെ ഒരു വിനയം കൊണ്ടാ. രണ്ടാള് തെറ്റി, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും, അവന് വേണമെങ്കിൽ എന്നോട് മിണ്ടട്ടെ, അപ്പൊ ഇവിടെ അവന് വേണമെങ്കിൽ എന്നോട് മിണ്ടിക്കോട്ടെ. പക്ഷെ അങ്ങോട്ട് മിണ്ടാൻ പോകുമ്പോ മറ്റുള്ളവനെ കരുത, കണ്ട 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 കണ്ടോ അവൻ എന്നോട് വന്ന് മിണ്ടുന്നത് കണ്ടില്ലേ, വല്ല ജാട കാണിക്ക. ഒരു ജാടയും കാണിക്കണ്ട. കാരണം എന്താ, ഇങ്ങോട്ട് മിണ്ട, ഇങ്ങോട്ട് വന്ന് മിണ്ടുന്നവന്റെ മനസ്സിനാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധി ഉള്ളത്. ഏറ്റവും കൂടുതൽ വിശുദ്ധി ആ മനസ്സിനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു ഹദീസ് കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ശപിച്ചു പോയൊരു വിഭാഗമുണ്ട്, മുത്തുനബിയുടെ ക്ഷാപം വാങ്ങുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത അപകടമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ക്ഷപിക്കലോടുകൂടെ തന്നെ മലക്കുകൾ ക്ഷപിച്ചു പോയൊരു വിഭാഗമുണ്ട്, മുത്തുനബി ക്ഷപിക്കലോടുകൂടെ മലക്കുകൾ ക്ഷപിച്ചു പോയൊരു വിഭാഗമുണ്ട്. ആ വിഭാഗംമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇസ്റാ മീറാജിന്റെ യാത്രയിൽ ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടില്ല സ്വഹാബ, ധാരാളം അത്ഭുതങ്ങൾ ഞാൻ ആ യാത്രയിൽ കണ്ടില്ലേ. അങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നു പോകുന്ന സമയത്ത് മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് രണ്ട് വിഭാഗത്തെ കാണിച്ചു തന്നു. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് പരലോകത്ത് വെച്ച് രണ്ട് വിഭാഗം ജനങ്ങളെ എനിക്ക് കാണിച്ചു തന്ന നബിയേ, ആ വിഭാഗത്തെ നിങ്ങൾ നോക്കുന്നു നോക്കുക പോലും ചെയ്യരുത്, ഒരു കരുണയുടെ നോട്ടം നിങ്ങൾ അവരെ നോക്കിയാൽ അല്ലാഹു അവർക്ക് റഹ്മത്ത് കൊടുക്കുമെന്നാണ്. നിങ്ങൾ അവരെ കരുണയുടെ നോട്ടം നോക്കിയാൽ അല്ലാഹു അവർക്ക് റഹ്മത്ത് കൊടുക്കും നബിയേ. അതുകൊണ്ട് അവരെ നിങ്ങൾ കരുണയുടെ ഒരു നോട്ടം പോലെ നോക്കാൻ പാടില്ല തങ്ങളേ. പരലോകത്തെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ ഉമ്മത്തെ എന്ന് മുത്തുനബി എന്ന് വിളിച്ചാൽ അവർക്ക് അല്ലാഹു കരുണ ചൊരിയുമെന്നാണ്. നബിയേ ഈ രണ്ട് വിഭാഗത്തെ തങ്ങൾ വിളിക്കല്ല നബിയേ, വിളിക്കല്ല നബിയേ, വിളിക്കല്ല നബിയേ. ഈ രണ്ട് വിഭാഗത്തിനോട് ഒരു നിലക്കും നിങ്ങൾ കരുണ കാണിക്കണ്ട നബിയേ. അഥവാ നിങ്ങൾ കരുണ കാണിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവരോട് കരുണ കാണിക്കും തങ്ങളെ. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മുത്തുനബി ചോദിച്ചു, ആരാണ് മാലിക്ക്, ആരാ പ്രിയപ്പെട്ടവരെ? മാലിക് അലൈഹിസ്സലാം നരകത്തിന്റെ കമാൻഡറാണ്, നരകത്തിന്റെ നരകം കാത്തു സൂക്ഷിക്കുന്ന മലക്കാണ്, ആ നരകത്തിന്റെ എൻട്രൻസിൽ കാവലി നിൽക്കുന്ന കമാൻഡറാണ് മഹാനായ മാലിക് അലൈഹിസ്സലാം. ആ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയോട് പറയാണ്, നബിയേ ആ രണ്ട് വിഭാഗന്മാരെന്നറിയോ? ഒന്നാമത്തെ വിഭാഗന്മാരാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മാതാപിതാക്കളെ പൊരുത്തം വാങ്ങാത്ത മക്കളാണ് നബിയേ, ഉമ്മയുടെ പൊരുത്തം ലഭിക്കാത്ത മക്കളെ, വാപ്പച്ചയുടെ പൊരുത്തം ലഭിക്കാത്ത മക്കളെ, ഉമ്മയും വാപ്പയെയും ആദരിക്കാതെ ബഹുമാനിക്കാതെ സ്നേഹിക്കാതെ ആ വാപ്പാന്റെ പൊരുത്തമില്ലാതെ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ മരണപ്പെട്ടു പോയ ആളുകളുണ്ടല്ലോ, അവരെയാണ് 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 ആ നരകത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേക സെല്ലിൽ അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. യാ റസൂലല്ലാ അങ്ങോട്ട് നോക്കല്ലേ നബിയേ, ഒരു കരുണയുടെ നോട്ടം നിങ്ങൾ അങ്ങോട്ട് നോക്കല്ലേ നബിയേ.
തങ്ങൾ ചോദിച്ചു രണ്ടാമത്തെ വിഭാഗമാരാ? ഒന്ന് മാതാപിതാക്കളെ വേദനിപ്പിച്ചവരാണ് മക്കളെ, വേണ്ട മക്കളെ. അമ്മയും ബാപ്പയും നമുക്ക് അല്ലാഹു തന്ന നിയമത്താണ്. മറക്കണ്ട മോനെ, മറക്കണ്ട മോളെ, നിങ്ങളെ വിവാഹം കഴിയുമ്പോഴേക്ക് നിങ്ങളെ ഉമ്മയെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെ വിവാഹം കഴിയുമ്പോഴേക്ക് നിങ്ങളെ പ്രിയപ്പെട്ട ബാപ്പയെ നിങ്ങൾ മറന്നു പോകരുത്. ഈ ഉമ്മയും ബാപ്പയും എനിക്കൊരു ഭാരമായല്ലോ എന്ന് തോന്നിപ്പോവരുത്. നിങ്ങൾക്ക് ആ ഉമ്മയും ബാപ്പയും ഉമ്മാക്ക് വാപ്പാക്കും കുഞ്ഞുനാളിൽ നിങ്ങളൊരു ഭാരമായിരുന്നു. പക്ഷേ ഒരു ഭാരമായിട്ട് നിങ്ങൾ അന്ന് ഉമ്മയും ബാപ്പയും ഒഴിവാക്കിയില്ലല്ലോ. കുഞ്ഞുമക്കൾ ഭാരമാണെന്ന് കരുതിയിട്ട് മക്കളെ മൈൻഡ് ചെയ്യാതെ മക്കളെ ഒഴിവാക്കുന്നവരുണ്ട്. അങ്ങനത്തെ മാതാപിതാക്കളുണ്ട്. അവരെ കുറിച്ച് ഉമ്മയെ ഉമ്മ വാപ്പ എന്ന് പറയൂല. മക്കളെ കുഞ്ഞുനാളിൽ തന്നെ ചെറിയ മക്കളെ കാമുകന് വേണ്ടി, കാമുകന്റെ കൂടെ ഒളിച്ചോടാനുള്ള സുഖത്തിന് വേണ്ടി മക്കളെ കല്ലിലേക്കും മക്കളെ പുഴയിലേക്കും വലിച്ചെറിയുന്ന ചില ആളുകളുണ്ട്, ചില മനുഷ്യകോളങ്ങളുണ്ട്. അവർക്ക് മാതൃസ്നേഹം അറിയില്ല. അവർക്ക് വാപ്പയൊന്ന ആ മഹത്തം അവര് മനസ്സിലാക്കാത്തവരാണ്. അവരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മയും ബാപ്പയും കഷ്ടപ്പെട്ടത് എത്രയാണ്! കുഞ്ഞുനാളിൽ നമ്മളവർക്ക് വലിയ ഭാരമായിരുന്നുവല്ലോ. പക്ഷേ ഇതൊരു ഭാരമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു മൂലയിൽ ഇരുത്താതെ പുഞ്ഞു പോലെ കൊണ്ടു നടന്നില്ലേ നമ്മുടെ ഉമ്മയും ബാപ്പയും? ഇതേ പ്രകാരം പ്രായമുള്ള ഉമ്മയും ബാപ്പയും ഇവരൊരു ഭാരമാണെന്ന് പറഞ്ഞിട്ട് വൃദ്ധസദനത്തിലേക്കും മറ്റും കൊണ്ടു ചേർക്കുന്ന ഒരു വല്ലാത്ത അപകടം പിടിച്ച ഒരു സ്വഭാവത്തിന്റെ ഉടമകളായി കാലഘട്ടത്തിന്റെ പ്രിയപ്പെട്ടവർ മാറിക്കഴിയുന്നു എന്ന സങ്കടമാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ആവാ പാടുള്ള ചെറുപ്പക്കാരാ, കുഞ്ഞുമക്കളെ വളർത്തേണ്ടത് പോലെ നിങ്ങൾ വളർത്തണം. എല്ലാ മക്കൾക്കും ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ മൊബൈൽ കൊടുക്കാണ്, തെറ്റ് പറയുന്നില്ല. മക്കള് പഠിക്കട്ടെ, മക്കള് പഠിക്കട്ടെ. കലാലയങ്ങളിൽ പോയി പഠിക്കാൻ കഴിയാത്ത നമ്മുടെ മക്കൾ വെറുതെ ആവാൻ പാടില്ലല്ലോ. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നല്ല അധ്യാപകന്മാരുടെയും ടീച്ചർമാരുടെയും ഉസ്താദ്മാരുടെയും നല്ല ക്ലാസ്സുകൾ ലഭിക്കുമ്പോ നമ്മളെ മക്കള് പഠിക്കട്ടെ. പക്ഷേ ആ ക്ലാസ് കഴിഞ്ഞാലും പിന്നെ ഒരു നിയന്ത്രണം നിങ്ങൾ മക്കൾക്ക് വെക്കണം. ഓൺലൈൻ ക്ലാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് മക്കൾക്ക് ഹറാമിയത്ത് കാണാനോ ഹറാമിയത്ത് ചാറ്റ് ചെയ്യാനോ മൊബൈൽ കൊടുത്തുകൊണ്ട് ഇന്റർനെറ്റ് സേവ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവസരം ഒരുക്കി കൊടുക്കരുത്. കൈകടിക്കേണ്ടി വരും ഉമ്മ, പരാജയപ്പെട്ടു പോവേണ്ടി വരും ബാപ്പാ. ഇത് പറയുമ്പോ പലർക്കും അത് പറ്റൂല, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓൺലൈൻ ക്ലാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്റർനെറ്റിന്റെ ലോകത്തേക്ക് മക്കളെ അങ്ങ് തള്ളിവിടണ്ട. ആ ക്ലാസ് നടക്കുന്ന സമയത്ത് മക്കളെ ഇന്റർനെറ്റിന്റെ മുമ്പിൽ ഇരുത്തുക. അവർക്ക് ആവശ്യമുള്ള അറിവുകളൊക്കെ നിങ്ങൾ അത് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അതല്ലാതെ മുഴുവൻ സമയത്തും ഭക്ഷണമില്ലാതെ, ഊണില്ലാതെ, ഉറക്കില്ലാതെ, കുളിയില്ലാതെ, വിശ്രമമില്ലാതെ, കളിയില്ലാതെ ഇന്റർനെറ്റിന്റെ മുമ്പിൽ മക്കൾ 24 മണിക്കൂറിൽ നിന്ന് എല്ലാ സമയവും അതിന്റെ മുമ്പിൽ ഇരുന്നു പോയാല് അത് മക്കൾക്ക് ദോഷമാണ്, അപകടമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട പൊന്നാര ഉമ്മയും ബാപ്പയും മറക്കല്ലേ. നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്താണ്, നമ്മുടെ മക്കളാണ് നമ്മുടെ വിജയമെന്ന് നമ്മൾ മറന്നു പോവല്ലേ. ഞാൻ ഒരിക്കലും തന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, നന്നാവാൻ വേണ്ടി പറയാണ്. അങ്ങനെ കുഞ്ഞുനാളിൽ മക്കൾ നല്ല രൂപത്തിൽ ഇങ്ങനെ വളർന്ന് 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 വരുമ്പോൾ നമ്മളൊരു മരം നട്ടാൽ അങ്ങനെയല്ലേ? അത് ചെറിയാതെ അത് ചെരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മളൊരു താങ്ങ് കൊടുക്കും. എന്തിനു വേണ്ടി? നേരെ വളരാൻ വേണ്ടി. നേരെ വളരാൻ വേണ്ടി നമ്മളൊരു താങ്ങ് കൊടുക്കുമല്ലോ. ആ താങ്ങ് കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് വളയും, പിന്നെ അത് നീരൂലല്ലോ. ഇതേ പ്രകാരമാണ് നമ്മുടെ മക്കള്. അവര് നേരെ പോവണം, നേരെ റൂട്ടിൽ പോവണം. തെറ്റ് കണ്ടാ അവിടെ താങ്ങ് കൊടുക്കേണ്ടടത്ത് താങ്ങ് കൊടുക്കണം, കിക്ക് കൊടുക്കേണ്ടടത്ത് കിക്ക് കൊടുക്കണം, ഉപദേശം കൊടുക്കേണ്ടടത്ത് ഉപദേശം കൊടുക്കണം. നല്ല രൂപത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടു വന്നിട്ട് ഒരു ഫലം കായ്ക്കുന്ന മരങ്ങളെ പോലെ ഒരു കുടുംബത്തിനും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും രാജ്യത്തിനും ഉപകരിക്കുന്ന, ദീനിന് ഉപകരിക്കുന്ന മക്കളായിട്ട് നമ്മുടെ മക്കളെ അല്ലാഹു ആക്കി തരട്ടെ. പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ വിഭാഗത്തെ ഞാൻ കണ്ടപ്പോ
ആരാണ് മലക്കേ ആ രണ്ടാമത്തെ വിഭാഗം ആരാണെന്ന് ചോദിച്ചപ്പോ നബിയേ ആ വിഭാഗത്തെയും തങ്ങൾ കരുണയുടെ നോട്ടം തങ്ങൾ നോക്കല്ലേ നബിയേ നോക്കല്ലേ നബിയേ ആ വിഭാഗം ആരെന്നറിയോ അവര് കുടുംബ ബന്ധം മുറിച്ചവരാണ് നബിയേ അവര് കുടുംബ ബന്ധം മുറിച്ചവരാണ് എത്ര വാളവരെ കേട്ടു നബിയേ എത്ര പ്രഭാഷണങ്ങൾ അവരെ കേട്ടു നബിയേ ഉസ്താദുമാരെ എത്ര നസീഹത്ത് കൊടുത്തു നബിയേ എത്ര തവണ മക്കളെ കുടുംബ ബന്ധം മുറിക്കല്ലേ കുടുംബക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കല്ലേ കുടുംബക്കാരുടെ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കല്ലേ എത്ര തവണ അവർ പഠിച്ചെടുത്തതാണ് അവരെ കിബ്റതിനെ സമ്മതിച്ചില്ല നബിയേ അവരെ മനസ്സതിനെ സമ്മതിച്ചില്ല നബിയേ അവരെ അസൂയ മൂത്ത മനസ്സതിനെ സമ്മതം കൊടുത്തില്ല നബിയേ ഞാൻ മറ്റൊരാളുടെ മുമ്പിൽ ആരുടെ മുമ്പിലും ഞാൻ തലകുനിക്കൂല എന്നുള്ള ആ ഒരു കിബ്റ അവരെ മനസ്സിനെ സമ്മതിച്ചില്ല നബിയേ അവരെ പരസ്പരം മാതാപിതാക്കളോട് പിണങ്ങിക്കഴിഞ്ഞവരാണ് അവരെ പരസ്പരം കുടുംബക്കാരോട് പിണങ്ങിക്കഴിഞ്ഞവരാണ് അവരെ കുടുംബക്കാരോടുള്ള ദേശത്തിന്റെ പേരിൽ ഭാര്യ കുടുംബത്തിലേക്ക് പറഞ്ഞുവിടാത്തവരാണ് അനിയന്റെ ഭാര്യയോട് മിണ്ടാൻ പാടില്ല എന്ന് ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്റെ ഭാര്യയോട് വാശി പിടിച്ച് കുടുംബത്തെ തെറ്റിപ്പിച്ചവരാണ് തങ്ങളെ അങ്ങനെ കുടുംബ ബന്ധം മുറിച്ചവരാരാണ് അവരെ അള്ളാഹുവിന്റെ പരലോകത്ത് ആ നരകത്തിൽ ഒരു പ്രത്യേക സെല്ലിൽ അവരെ അള്ളാഹു അദാബ് കൊടുത്ത് ശിക്ഷിക്കുന്ന കാഴ്ച ആ യാത്രക്കടയിൽ ഞാൻ കണ്ടുപോയി എന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് മാറണം ചെറുപ്പക്കാരാ മാറണം പെങ്ങളെ ഒരു ഈമാനുള്ള മനസ്സിന്റെ ഉടമയാവണം മോളെ ഒരു ഈമാനുള്ള മനസ്സിന്റെ ഉടമയാവണം മോനെ ഒരു സൗഹൃദമുള്ള കുടുംബമായി നമ്മുടെ കുടുംബം വളരട്ടെ ഒരു സന്തോഷമുള്ള കുടുംബമായി നമ്മുടെ കുടുംബം വളരട്ടെ ഒരു ആഹ്ലാദമുള്ള കുടുംബമായി നമ്മുടെ കുടുംബം വളരട്ടെ ഒരു സ്നേഹമുള്ള കുടുംബമായി നമ്മുടെ കുടുംബം വളരട്ടെ ഒരു സന്തുഷ്ടമുള്ള കുടുംബമായി അല്ലാഹു നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ കുടുംബനാഥ ഒരു കുടുംബത്തിലെ കുടുംബനാഥനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിങ്ങൾ മറന്നു പോവണ്ട നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഒരു കുടുംബത്തിലെ കുടുംബനാഥനാണ് കുടുംബത്തെ നല്ലതുപോലെ കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം കൂട്ടുകാരാ ചില കുടുംബത്തിൽ കുടുംബനായികളായിരിക്കാം ആ വീട്ടിലെ ഉമ്മാമയായിരിക്കാം ഭർത്താവ് മരിച്ച വീട്ടിലെ കുടുംബനായിക ഉമ്മയാണ് ഉമ്മ നിങ്ങൾക്കാണ് നിന്റെ ഉത്തരവാദിത്വം നിങ്ങളെ മകനും നിങ്ങളെ മകന്റെ ഭാര്യയും പിണക്കത്തിലാണെങ്കിൽ പിണക്കം തീർക്കേണ്ടത് നിങ്ങളാണ് മകന് വളമ വെച്ചു കൊടുക്കാതെ മകന്റെ ഭാര്യയുടെ സൈഡ് മാത്രം നിൽക്കാതെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിക്കേണ്ട ബാധ്യത പെങ്ങളെ നിങ്ങൾക്കാണ് ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിക്കേണ്ട ബാധ്യത എന്റെ കുടുംബനാഥനായ പ്രിയപ്പെട്ട വാപ്പമാരെ നിങ്ങൾക്കാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ലോകത്ത് പരാജയപ്പെട്ടു പോകുമേ അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മ കബൂൽ ചെയ്യട്ടെ അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാ സ്നേഹ കുടുംബം സന്തുഷ്ട കുടുംബത്തിന്റെ മൂന്നാം ഭാഗം ഇൻഷാല്ലാ നാലാം ഭാഗം ഇൻഷാല്ലാ നമുക്ക് നാളെ അറിവിൻ നിലാവിന്റെ പന്ത്രണ്ടാമത്തെ മജ്ലിസാണ് നമുക്ക് ചർച്ച ചെയ്യണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാമിൽ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ പ്രവാസികളുണ്ട് സ്വദേശികളുണ്ട് സഹോദര സഹോദരിമാരുണ്ട് എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ഗുണമണിയായ റസൂലുള്ളാ തണി പകരും ഗുരു നൂറുള്ളാ ഇഹ പറ നബിയാം ഹബീബുള്ളാ ഇറയോടെ കണിയേ സല്ലല്ലാ ഗുണമണിയായ റസൂലുള്ളാ തണി പകരും ഗുരു നൂറുള്ളാ ഇഹ പറ നബിയാം ഹബീബുള്ളാ ഇറയോടെ കണിയേ സല്ലല്ലാ പതിമക്കത്തൊതിച്ചുള്ള മലരല്ലേ
പരിശുദ്ധ കാതിരോളി ബദറല്ലേ പരിമള സുരബിലെ കാവല്ലേ പെരിയോടെ കുദിസിലെ മയിലല്ലേ മർഹബ യാ നൂറ ഐനി മർഹബ ജദ്ദൽ ഹുസൈനി മർഹബ മർഹബ നൂർ മുഹമ്മദ് മർഹബ 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 മഹ്ശറിൽ തണിയായോരേ മുറുവത്ത് പെരുത്ത നബിയോരേ ഫദീലത്തും ഫസ്വഹത്തും മികച്ചോരേ ഷഫാഅത്തെ കനിയും റസൂലോരേ മഹ്ശറിൽ തണിയായോരേ മുറുവത്ത് പെരുത്ത നബിയോരേ ഫളീലത്തും ഫസാഹത്തും മികച്ചോരേ ഷഫാഅത്തെ കനിയും റസൂലോരേ ഗുണമണിയായ റസൂലുള്ളാ തണി പകരും ഗുരുനൂറുള്ളാ ഇഹ പര നബിയാം ഹബീബുള്ളാ ഇറയോനെ കനിയേ സല്ലല്ലാ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണം അല്ലാ ദുആ കിജാബത്തുള്ള മജ്ലിസ് ആയിട്ട് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഒരുപാട് ആളുകളെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഐന എന്നവരെ കുടുംബം ഒരു വർഷമായി ഞാൻ കിഡ്നിക്ക് മരുന്ന് കഴിക്കുന്നു അല്ലാതെയും ഓരോ അസുഖമുണ്ട് എല്ലാം ശരിയാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എൻ്റെ ഭർത്താവിന് ഡിസ്കിന് ചെറിയ പ്രശ്നമുണ്ട് അതും ശരിയാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം അല്ലാഹുവേ അവർക്ക് നീ പരിപൂർണ ശിഫ കൊടുക്കണേ റഹ്മാൻ അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാ സങ്കടങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ തിരൂരിൽ നിന്ന് മുഹമ്മദക്ക് വിളിച്ചിരുന്നു മരുമകള് പ്രസവം എടുത്തിട്ടുണ്ട് ഉസ്താദെ മകന്റെ ജോലിയൊക്കെ ശരിയാവണം എല്ലാം റാഹത്തമാണ് ദുആ ചെയ്യണം അല്ലാഹു എല്ലാം റാഹത്തനാക്കി കൊടുക്കട്ടെ അതിനി ഉസ്താദിന്റെ രോഗശമനത്തിന് വേണ്ടിയും ജയിൽ മോചനത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ മോചനം നീ എളുപ്പമാക്കണേ റഹ്മാനെ ഒരുപാട് വിഷമങ്ങളും രോഗങ്ങളുണ്ട് അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ ആയിഷാബി എന്നവരെ കുടുംബം എനിക്ക് കിഡ്നി നീര് ഇറങ്ങുന്ന അസുഖമുണ്ട് ഉസ്താദെ എന്റെ ശരീരത്തിലുള്ള പ്രോട്ടീനുകളിലൊക്കെ മൂത്രത്തിലൂടെ ഒഴുകി പോവുകയാണ് അത് മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം അല്ലാഹ് നീ സുഖപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ പാപങ്ങളാണ് അറിവിൻ നിലാവിൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് സ്വാലിഹീങ്ങൾ ആമീൻ പറയുമ്പോൾ ആ ആമീന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ അല്ലാഹ് അവരെ അസുഖത്തിന് ഇനി മാറ്റി കൊടുക്കണേ റഹ്മാനെ ഈ ആമീൻ പറയുന്ന ഞങ്ങൾക്കാർക്കും അങ്ങനത്തെ ഒരു അസുഖം ഞങ്ങൾക്കോ കുടുംബത്തിനോ നൽകല്ലേ റബ്ബേ എന്റെ മകൻ ജസീറിയാണ് ഗ്ലാസ് കച്ചവടം നടത്തുകയായിരുന്നു അത് തീരെ കച്ചവടം നടക്കില്ല പിന്നെ സഹീർ ബാബു എന്ന ഓട്ടോറിക്ഷയാണ് അതും തീരെ നടക്കുന്നില്ല കടത്തിലേക്ക് കടത്തിൽ നിന്ന് കടത്തിലേക്കാണ് ഞങ്ങൾ ജീവിതം നീങ്ങുന്നത് കച്ചവടത്തിലൊക്കെ നല്ല ബറക്കത്തുണ്ടാവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജസീർക്ക് വിളിച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ കട നടക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കട മാറ്റി അവിടെ ചെറിയ ഫിത്നകളും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഉസ്താദ് ഇങ്ങോട്ട് മാറ്റേണ്ടി വന്നു ഈ കടയിൽ നല്ല കച്ചവടം ഉണ്ടാവണം അല്ലാഹു മടവൂർ ശേഖുനാന്റെ ബറക്കത്ത് കൊണ്ട് നല്ല കച്ചവടം കൊടുക്കട്ടെ നല്ല റാഹത്ത് കൊടുക്കട്ടെ നല്ല ബറക്കത്തുള്ള കടയാക്കി അല്ലാഹു അവരെയും നമ്മയും അല്ലാഹു കബൂൾ ചെയ്യട്ടെ എല്ലാവരുടെ കടകളിലും അല്ലാഹു ബറക്കത്തൊടുക്കട്ടെ കച്ചവടം നടത്തുന്ന എല്ലാവരെ കടക്കും അല്ലാഹു ബറക്കത്തൊടുക്കട്ടെ അവരുടെയും നമ്മുടെയും കടങ്ങളൊക്കെ അല്ലാഹു വീട്ടിൽ തരട്ടെ നാട്ടിൽ വരാൻ ആഗ്രഹമുണ്ടായിട്ടും വരാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികൾക്ക് ബുദ്ധിമുട്ടൊന്നും കൂടാതെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ ദുആ ചെയ്യണം ആറളത്തിൽ നിന്ന് ഷാനവാസ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവെ ഞങ്ങളെ പ്രവാസികളെ നീ കാക്കണേ റഹ്മാനെ അവർക്കൊരു ബുദ്ധിമുട്ടും കൊടുക്കല്ല റബ്ബേ കുടുംബം പോറ്റാൻ വേണ്ടി പ്രവാസ ലോകത്ത് പോയവരാണ് കുടുംബം പോറ്റുക എന്നാൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തിയാണല്ലോ അതുകൊണ്ട് ഞങ്ങളെ പ്രവാസികൾക്ക് ഒരു പ്രയാസം കൊടുക്കില്ല റബ്ബേ അവരെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റണം റബ്ബേ അവരെ സങ്കടങ്ങളൊക്കെ മാറ്റണേ അല്ല ജോലിയില്ലാതെ റൂമിലിരിക്കുന്നവരുണ്ട് അല്ലാ നല്ല ജോലി കൊടുക്കണേ അല്ല നല്ല കാവലും കൊടുക്കണേ അല്ല നല്ല ശമ്പളത്തിലൊക്കെ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ അവരുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ ക്വാറന്റൈനിൽ കഴിയുന്ന പലരുണ്ട് അള്ളാഹുവിനെ സുഖം കൊടുക്കണേ റഹ്മാനെ പെങ്ങളുടെ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി ആറളത്തുള്ള ഷാനവാസ് ദുആ ചെയ്തിട്ടുണ്ട് അല്ല
അല്ലാഹു റാഹത്താക്കട്ടെ. നസീർക്ക് ആരളത്തുള്ള നസീർക്ക് ഇൻഷാല്ലാ എപ്പോഴും നമ്മോട് ബന്ധപ്പെടുന്ന കൂട്ടുകാരനാണ്, എപ്പോഴും ദുആ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. അല്ലാഹു നസീർക്കാക്ക് കുടുംബത്തിനും അല്ലാഹു ബർക്കത്തിയേട്ടെ. അവരുടെ എല്ലാ രോഗങ്ങളും വിഷമങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും, എന്റെ ഉമ്മ ഇന്നലെ മരണപ്പെട്ടു ഉസ്താദ്, പ്രത്യേകം ദുആ ചെയ്യണം. കണ്ണവത്തിൽ നിന്ന് അല്ലാഹ് അവരുടെ ഉമ്മ കുഞ്ഞാമിന എന്നാണ് ആ ഉമ്മയുടെ പേര്. ആ പ്രിയപ്പെട്ട കുഞ്ഞാമിന എന്ന ഉമ്മയുടെ ഖബറിൽ നീ സ്വർഗാക്കി കൊടുക്കണേ റഹ്മാനെ, നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. നീ സ്വർഗീയ ലോകത്ത് അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണം. അല്ല, കാവപുരയിൽ നിന്ന് ഒരു കുടുംബം, എന്റെ മകള് മൂന്നാമത്തെ വർഷമാണ് സഅദത്തി പഠിക്കുന്നത്. ഫാത്തിഹ പോലും കുട്ടിക്ക് ഓതാൻ കിട്ടുന്നില്ല. പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹുവേ ആ കുഞ്ഞുമോൾക്ക് നല്ല ബുദ്ധിശക്തി കൊടുക്കണേ റഹ്മാനെ. മടവൂര് മക്കാമിലെ മടവൂര് സി എം സെന്ററിലെ ഒരു മാസത്തെ കരണ്ട് ബില്ല് എത്രയാവും അറിയോ ഉസ്താദെ? അത് പറഞ്ഞു തരാം. വീട് വിൽപ്പന വേഗം നടക്കാൻ വേണ്ടി വിറ്റുപോയാൽ ഒരു മാസത്തെ കരണ്ട് ബില്ല്, സി എം സെന്ററിലെ ആ സ്ഥാപനത്തിലെ കരണ്ട് ബില്ല് ഞങ്ങൾ അടക്കാം. അല്ലാഹു ഇൻഷാല്ലാ അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ആ ഒരു നല്ല നിയത്താണല്ലോ ഉള്ളത് ആ പ്രിയപ്പെട്ട കുടുംബത്തിന്. ആ നിയത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അവരുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇപ്പൊ ഇന്നലെ ഒരു കുടുംബം വിളിച്ചിരുന്നു, മോള് ഗർഭിണിയാണ്, ഓപ്പറേഷൻ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മടവൂര് ശൈഖുനാന്റെ പേരിൽ 41 ഫാത്തിഹ നിങ്ങൾ നേർച്ചയാക്കിയിട്ട് നിങ്ങൾ ഓതി, ഇൻഷാ അല്ലാ ഒരു ഓപ്പറേഷനും ഇല്ലാതെ സുഖപ്രസവം ഉണ്ടായിക്കോളും. പ്രസവം കഴിഞ്ഞതിന് ശേഷം ലോക്ക്ഡൌൺ ഒക്കെ നീങ്ങിയിട്ട് ആ കുഞ്ഞിനെ മടവൂര് വന്നിട്ട് സിയാറത്ത് ചെയ്യാൻ നിങ്ങൾ നേർച്ചയാക്കണം. അൽഹംദുലില്ലാഹ്. കുടുംബം ഇന്ന് വിളിച്ചു പറഞ്ഞു ഉസ്താദേ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമായി, റാഹത്തായി, ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിയതായിരുന്നു. മടവൂര് ശൈഖുനാക്ക് ഞങ്ങൾ ഇവിടെയുള്ള ആളുകളൊക്കെ ഫാത്തിഹ ഓതാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ് ഓപ്പറേഷൻ ഇല്ലാതെ മോള് പ്രസവിച്ചു. അൽഹംദുലില്ലാഹ്. അതാണ് മടവൂര് ശൈഖുന. നമ്മൾ ആര് വിളിച്ചാലും, ആര് നിങ്ങൾ ആര് വിളിച്ചാലും ഇൻഷാല്ലാ അവിടെ ഉത്തരം കിട്ടും. നിങ്ങൾ ആര് വിഷമമുണ്ടെങ്കിലും നിങ്ങൾ തന്നെ ഫാത്തിഹ ഓത. നിങ്ങൾക്ക് എന്ത് സങ്കടം ഉണ്ടോ നിങ്ങൾ തന്നെ ഫാത്തിഹ ഓത. അൽഹംദുലില്ലാഹ്. ഈ അടുത്തൊരു കൂട്ടുകാരൻ പറഞ്ഞിരുന്നു, ഉറക്കില്ല ഉസ്താദേ, രാത്രി എത്ര കിടന്നാലും ഉറക്കില്ല. ഉളു കൊടുത്ത് ഉറങ്ങാറുണ്ടോ? ആ ഉളു കൊടുത്ത് ഉറങ്ങാറുണ്ട്. ഫാത്തിഹ മുഖ്ലാസും മുഅവ്വദീനി ആയത്ത് കുറച്ചൊക്കെ ഓതാറുണ്ട്. മടവൂർ ശൈഖുനാക്ക് ഇനി 11 ഫാത്തിഹ പതിവാക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്. ആ കൂട്ടുകാരന് ഇപ്പൊ പോസിറ്റീവായ റിസൾട്ട് ആണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും അള്ളാഹു എല്ലാവരുടെ വിഷമങ്ങളും മാറ്റി കൊടുക്കട്ടെ. മക്കളുടെ കുട്ടിയുടെ സുന്നത്ത് കഴിച്ചിട്ട് രക്തം വരികയാണ് ഉസ്താദ്, അള്ളാഹു നീ ആ പ്രയാസം നീ മാറ്റി കൊടുക്കണം. അല്ല, സംസാരശേഷി ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. മക്കൾക്ക് അവരുടെ ആ കുഞ്ഞു മക്കൾക്ക് അള്ളാഹു സംസാരശേഷി കൊടുക്കട്ടെ. സംസാരശേഷി എന്നുള്ളത് വലിയൊരു നിഅമത്താണ്. അള്ളാഹുവെ മടവൂര് ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് നീ റാഹത്താക്കണം. അല്ലാ, വടകര തിരുവള്ളൂരിൽ നിന്ന് ദുആരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. റിയാസ് പൂക്കോട്. അൽഹംദുലില്ലാഹ്, വർഷങ്ങളായി കുട്ടികളില്ല, ദുആ ചെയ്യണം ഉസ്താദ്. അള്ളാഹു മടവൂര് ശൈഖുനാന്റെ ബർക്കത്ത്, നിങ്ങൾ ആമീനിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു മക്കളെ കൊടുക്കട്ടെ ഉസ്താദ്. എല്ലാ ദിവസവും റമളാൻ നിലാവ് ലൈവായി കാണാറുണ്ട്. ഞങ്ങളുടെ കുടുംബം സ്നേഹമുള്ളതായിരുന്നു, ഉപ്പ മരണപ്പെട്ടു. ഇപ്പോൾ അത് ഇല്ലാതെയാ ഉസ്താദെ, വല്ലാത്ത വിഷമത്തിലാണ്. ഉപ്പയും ഉമ്മയും മരിച്ചാ പിന്നെ അങ്ങനെയാ. ഉമ്മയും ബാപ്പയും ഉള്ള കാലത്തോളം നമ്മളൊരു വിഷമം അറിയില്ല. ഉമ്മ പോയി നോക്കണ്ടേ ആ ഒരു സങ്കടം അറിയണമെങ്കിൽ? ഇപ്പോഴും നമ്മളൊക്കെ അത് അനുഭവിക്കുന്നതാണ്. ആ ഒരു റേഞ്ചിൽ എത്തുമ്പോ നമുക്കത് മനസ്സിലാവും. ബാപ്പ ഇല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടും. അള്ളാഹുരെ ഖബർ സ്വർഗാക്കട്ടെ. നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കൊക്കെ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ ഭാര്യയുടെ ഉമ്മാക്കും ബാപ്പാക്കും അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അവരുടെ രോഗങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അവരാണ് നമുക്കുള്ള തണി. അള്ളാഹുവെ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അവരെ പൊരുത്തമുള്ള മക്കളായിട്ട് ഞങ്ങളെയൊക്കെ നീ കബൂൽ ചെയ്യണ റഹ്മാനെ. അവരെ കുരുത്തം പൊരുത്തം കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ഉമ്മാനെയും ബാപ്പാനെയും പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവർക്ക് എടുക്കുന്ന ഖിദ്മത്തിന്റെ ബർക്കത്ത് കൊണ്ട്, അവർക്ക് ഞങ്ങൾ ദുആ ചെയ്യുന്ന ബർക്കത്ത് കൊണ്ട് രണ്ട് ലോകത്തും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഉസ്താദേ ദുആ ചെയ്യണം, ഒരുപാട് വിഷമങ്ങളുണ്ട്, രോഗങ്ങൾ മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. എന്റെ ഉപ്പാക്ക് നെഞ്ചുവേദനയാണ്, പ്രത്യേകം ദുആ ചെയ്യണം. നാട്ടിൽ വരാൻ ആഗ്രഹമുണ്ട്, വിഷമങ്ങളൊക്കെ മാറണം, ദുആ ചെയ്യണം. എനിക്ക് ഹോട്ടൽ ജോലിയാണ്, കണ്ണൂർ ജില്ലയിൽ ഹോട്ടലുകൾ തുറക്കുന്നത് വീണ്ടും നീട്ടിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറാൻ ദുആ ചെയ്യണം. ആ ജോലിയിൽ കയറണമെങ്കിൽ ആ നാട്ടിലുള്ള വിഷമങ്ങളൊക്കെ മാറണം. അള്ളാഹു ആ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. എന്നിട്ട് നല്ല രൂപത്തിലൊക്കെ ഹോട്ടൽ തുറന്ന് നല്ല കച്ചവടം, നല്ല റാഹത്ത് അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ.
സഹോദരന് മുപ്പയും പിണക്കത്തിലാണ്, പിണക്കത്തിലാവാൻ വേണ്ടി ആരോ സിഹർ ചെയ്തിട്ടുണ്ട്, അത് ബാത്തിലാവാൻ വേണ്ടിയും ഉപ്പയും സഹോദരനും സ്നേഹത്തിലാവാൻ വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആശനം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിൽ പെട്ടത്, അതൊക്കെ അല്ലാ കുടുംബം തെറ്റിക്കാൻ വേണ്ടി സിഹർ ചെയ്യുക, കുടുംബം തെറ്റിക്കാൻ വേണ്ടി കൈവിഷം കൊടുക്കുക, കുടുംബം തെറ്റിക്കാൻ വേണ്ടി മാരണപ്പണി എടുക്കുക, എന്തോ ഒരു വലിയ അപകടം ഇതൊക്കെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിന് സലാമത്ത് നൽകട്ടെ. ഇപ്പൊ സഹോദരൻ കല്യാണം കഴിച്ചു, അവർക്കും അത് കാരണം അസുഖം വന്നുകൊണ്ടേയിരിക്കുകയാണ്. സഹോദരൻ ഉപ്പക്കും ഉമ്മാക്കും വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം. അള്ളാഹുവേ ആ കുടുംബത്തിനെ ഒന്നിപ്പിക്കണേ റബ്ബേ, റാഹത്ത് കൊടുക്കണമല്ല, എല്ലാ ശർറുകളും ബാത്തിലാക്കണമല്ല, എല്ലാ വിഷമങ്ങളും നീ ബാത്തിലാക്ക റബ്ബേ. പുളിക്കലിൽ നിന്ന് ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ വേണ്ടി ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കട്ടെ. പുളിക്കളിൽ നിന്ന് നമ്മുടെ മുസ്തഫാക്ക മാതാപിതാക്കളെ രോഗമൊക്കെ മാറണം ഉസ്താദെ. എന്ന് ലൈവ് കാണാറുണ്ട്, ദുആ ചെയ്യണം. അള്ളാഹു മാതാപിതാക്കളെ രോഗങ്ങളൊക്കെ ഉള്ള മാറ്റിക്കൊടുക്കട്ടെ. എന്ന് ലൈവ് ചെയ്യുന്ന മുസ്തഫാക്കും, എന്ന് ലൈവ് കാണുന്ന മുസ്തഫാക്കും, അറിവിനിലാവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ കുടുംബത്തിനുമുള്ള ബർക്കത്തിയട്ടെ. തൃപ്പനച്ചിയിൽ നിന്ന് സിനാന്റെ കുടുംബം, സിനാന്റെ രോഗം മാറിയിട്ടുണ്ട്. ഇപ്പൊ സിനാന്റെ പെങ്ങൾക്ക് ചെറിയൊരു വിഷമുണ്ട്. അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ഉപ്പാന്റെ ആണ്ടാണ് ഈ മാസം. അള്ളാഹു ഉപ്പയുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. കോട്ടക്കുന്നുള്ള നമ്മുടെ സഹ്ല ഉസ്താദിന്റെ ഉമ്മക്ക് ഒരു വേദനയാണ്, സുഖല്ല എന്ന് പറഞ്ഞു. അള്ളാഹുവേ അബ്ബാസ് സഖാഫി ഉസ്താദിന്റെ ഭാര്യയാണ്. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരിക്ക് അള്ളാഹു ശിഫ കൊടുക്കട്ടെ. സഹ്ല ഉസ്താദിനും കുടുംബത്തിനും, അബ്ബാസ് ഉസ്താദിനും ഷിബിലിക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം കൊടുക്കട്ടെ. കോട്ടക്കുന്ന് എന്നുള്ളത് ഇന്ന് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഒരു പ്രദേശമാണ്. അള്ളാഹു ആ പ്രദേശത്തുള്ള ബർക്കത്ത് ചെയ്യട്ടെ. തിരൂര് വാക്കാടിൽ നിന്ന് ദുആ ചെയ്യണം. സ്വഭാവത്തിലെ കുടുംബത്തിലെ വിഷമങ്ങൾ മാറാൻ വേണ്ടി, നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹ് ഖൈറാക്കട്ടെ. സുള്ളിയയിൽ നിന്ന് അസുഖങ്ങൾ മാറാൻ വേണ്ടി ദുആ ചെയ്യണം. ഏൽപ്പിച്ചിട്ടുണ്ട് ഉസ്താദെ. ഞാൻ നേർച്ചയാക്കിയത് ഒരാടിന്റെ കാശ് 10,000 രൂപയാണ്. അത് മടവൂർപ്പാപ്പാന്റെ പേരിൽ എനിക്ക് മക്കളുണ്ടാവും, മക്കളില്ലായിരുന്നു. നേർച്ചയാക്കിയതിന്റെ ശേഷം അൽഹംദുലില്ലാ റബ്ബു ഒരു കുഞ്ഞിനെ തന്നിരുന്നു. അൽഹംദുലില്ലാ, അല്ലാഹ് കബൂലാക്കട്ടെ, അല്ലാഹ് സന്തോഷത്തിലാക്കട്ടെ. അല്ലാഹു ആ കുടുംബത്തിന്റെ ബർക്കത്ത് നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ. ഉസ്താദ് എന്റെ അനിയത്തി ഉസ്താദ്, എന്റെ അനിയത്തി ഗർഭിണിയാണ്. 12-ാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞിരുന്നത്. അതിന്റെ മുമ്പായിട്ട് തന്നെ പ്രസവം ഉണ്ടാവാൻ പ്രത്യേകം ദുആ ചെയ്യണം. ഞങ്ങൾ എല്ലാവരും കുടുംബസമേതം ലൈവായി പ്രഭാഷണം കേൾക്കുന്നവരാണ്. ഞാൻ ഈ ഗ്രൂപ്പിൽ ചേർന്ന മുതൽ വേറെ പ്രഭാഷണം കേൾക്കാറില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെ പ്രഭാഷണം കേൾക്കണം ഇൻഷാല്ലാ. എന്റെ ഉമ്മാക്ക് അത്രക്ക്, ഞങ്ങളുടെ കുടുംബത്തിനും പാപ്പാക്കും അത്രക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ പ്രഭാഷണം. അള്ളാഹുക്ക് കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരുടെ ഉസ്താദുമാരുടെ നസീഹത്തും പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേൾക്കണം, അറിവുകൾ എല്ലാം കേൾക്കണം. അള്ളാഹു ആ കുടുംബത്തിന്റെ പ്രത്യേകം ബർക്കത്തിയട്ടെ. ആ കുടുംബത്തിന്റെ അള്ളാഹു പ്രത്യേകം സന്തോഷം നൽകട്ടെ. അവരുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അവരുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ചുങ്കം കള്ളിത്തോട് നിന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഹാരിസ് സുള്ളിയത്തിൽ നിന്ന് ജോലിയിലും ബിസിനസ്സൊക്കെ റാഹത്താവാൻ വേണ്ടി ദുആ ചെയ്യണം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ കൂട്ടുകാരന്റെ മൂത്തമ്മ മരണപ്പെട്ടു, ദുആ ചെയ്യാൻ വേണ്ടി നൗഷാദ് കേൾപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ EMO-യിൽ ഞങ്ങളെ കൂടെ പഠിച്ചിരുന്ന ഫാരിസ് നമുക്ക് സംഭാവന തന്നിട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ബാരിക്ക് അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ. ഫാരിസിന്റെ ജോലിയിലും കൂട്ടുകാർക്കും അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. മഞ്ചേശ്വരത്തിൽ നിന്ന് ഹമീദൊക്കെ വിളിച്ച് 313 രൂപ നേർച്ച പറഞ്ഞിട്ടുണ്ട്. 10 വയസ്സുള്ള മോനുണ്ട് ഉസ്താദ്, സംസാരം ശരിയാവണം. അള്ളാഹു മടവൂരി ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് സംസാരശേഷി റാഹത്താക്കി കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. കാസർഗോഡ് ഉദുമയിൽ നിന്ന് ഫാത്തിമയുടെ കുടുംബം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഉപ്പയുടെ ആണ്ടാണ്. അള്ളാഹു ഉപ്പാന്റെ ഖബർ സ്വർഗാക്കട്ടെ. എന്റെ കുടുംബജീവിതം ശരിയാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അറിവിൻ നിലാവ് എല്ലാ ദിവസവും കാണാറുണ്ട്, മണ്ണാർക്കാട്. അള്ളാഹു ഖൈറാക്കട്ടെ. സംസാരശേഷി ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. വടകര തിരുവള്ളൂരിൽ നിന്ന് അള്ളാഹു റാഹത്താക്കട്ടെ. ഉസ്താദ് അസ്സലാമു അലൈക്കും. എന്റെ ദിവസം എല്ലാ ദിവസവും മടവൂർ പാപ്പയുടെ പേരിൽ 11 ഫാത്തിഹ ഓതാറുണ്ട്. എന്റെ കാല് മടമ്പ് വല്ലാത്ത വേദനയാണ് ഉസ്താദ്, നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഇരുന്നാണ് നിസ്കരിച്ചത്. ഉസ്താദ് ദുആ ചെയ്യണം. അള്ളാഹു ആ വേദന പെട്ടെന്ന് മാറ്റിക്കൊടുക്കട്ടെ. ഉസ്താദെ അടിവയറിൽ ഭയങ്കര വേദനയാണ്, ഡോക്ടറെ കാണിച്ചു, സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. സ്കാനിങ് റിപ്പോർട്ട് കണ്ടത് ഗർഭപാത്രം താഴ്ന്നു വരികയാണ്, മരുന്നുണ്ട്, ഇപ്പോ വല്ലാത്ത വിഷമാണ് ഡോക്ടർ പറഞ്ഞത്. അല്ലാ മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ വിഷമം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, എല്ലാ സങ്കടം മാറ്റിക്കൊടുക്കണേ അല്ലാ, എല്ലാ രോഗങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ഇന്നത്തെ അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാമിൽ എന്റെ വിവാഹം ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യണം. സിഹറുകൾ ബാത്തിലാവാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു വിവാഹ കറാഹത്താക്കട്ടെ. സിഹറും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ.
സുലൈമാൻ കാളച്ചാൽ ദുആ ചെയ്യണം കുടുംബത്തെ ഉൾപ്പെടുത്തണം അല്ല ബർക്കത്തേട്ട കോട്ടക്കളിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട ഉസ്താദ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വലിയപ്പാവ കുടുംബത്തിലെ വാപ്പ പൊട്ടിപ്പാറ വീരാൻകുട്ടി എന്നവര് മരണപ്പെട്ടു അള്ളാഹുരത്തെ ഖബർ സന്തോഷത്തിലാക്കട്ടെ ആ കുടുംബത്തിനുള്ള സമാധാനം കൊടുക്കട്ടെ കുടുംബത്ത് കുടുംബസമേതം സ്വർഗീയ ലോകത്ത് മുത്തുനബിയുടെ കൂടെ ഒരുമിച്ച് കൂട്ടട്ടെ ഒറ്റപ്പാലത്തിൽ നിന്ന് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് മകന്റെ വിവാഹം ശരിയാവാൻ വേണ്ടി അള്ളാഹു റാഹത്താക്കട്ടെ സയ്യിദ് സഖാഫി എന്റെ കൂടെ പഠിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് സയ്യിദ് സഖാഫിയുടെ ഉപ്പ മരണപ്പെട്ടു അല്ലാഹു ഖബർ സ്വർഗാക്കട്ടെ രോഗങ്ങളെ ഷിഫിയാവാൻ വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം അരീക്കാടിൽ നിന്ന് അല്ലാഹു രോഗം ഷിഫിയാക്കട്ടെ മുത്തേടത്തിൽ നിന്ന് മുത്തേടം നെല്ലിക്കുത്ത് ഭാഗത്തിൽ നിന്നൊരു കുടുംബം വിളിച്ചിരുന്നു ഞങ്ങൾ വല്ലാത്ത ചെറിയ വിഷമത്തിലാണ് പലൻ ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട് അല്ലാഹു നീ ശിഫ കൊടുക്കണേ അല്ലാഹു ആരോഗ്യം കൊടുക്കണേ അല്ലാഹു ആഫിയത്ത് കൊടുക്കണേ അല്ലാഹു എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണേ റബ്ബേ മടവൂരി ഷൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണം അല്ലാഹു എല്ലാം റാഹത്തിലാക്കട്ടെ ഇൻഷാല്ലാ അങ്ങനെ ദുആ ചെയ്യാനും മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായി ഭർത്താവിന്റെ വീട്ടിൽ എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ട് അതെല്ലാം നല്ല റാഹത്തായ രീതിയിൽ ശരിയാവാനും കുടുംബബന്ധം ചേർക്കാനും പ്രത്യേകം ദുആ ചെയ്യണം അല്ലാഹു ആ കുടുംബത്തിന് സന്തോഷം നൽകട്ടെ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കട്ടെ മക്കൾ സ്വാലിഹികളാവാനും നല്ലവണ്ണം പഠിക്കാനും രോഗത്തിനെ തൊട്ട് കാക്കാനും പ്രത്യേകം ദുആ ചെയ്യണം അല്ലാഹു മാറ്റി കൊടുക്കട്ടെ അൽഹംദുലില്ലാ അറബി നിലാവ് എല്ലാ ദിവസവും കാണാറുണ്ട് അയൽവാസികളുമായി ചെറിയ പിണക്കത്തിലായിരുന്നു ഇപ്പൊ ഞങ്ങൾ ശരിയായി അവര് ഞങ്ങളെ അയൽവാസിയും കുടുംബവുമാണ് ഉസ്താദെ ഞങ്ങൾക്ക് വലിയ വഴികാട്ടിയായി വലിയ സന്തോഷമായി അൽഹംദുലില്ലാ അള്ളാഹു ആ കുടുംബത്തിന് വലിയ സന്തോഷം നൽകട്ടെ വലിയ ബറക്കത്ത് നൽകട്ടെ അങ്ങനെ തുടങ്ങിയിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എത്രയോ ആളുകളുണ്ട് അള്ളാഹുവേ അവർക്കെല്ലാനെയും ബറക്കത്ത് നൽകണേ റഹ്മാനെ അവർക്കെല്ലാനെയും ഖൈറ് നൽകണേ റഹ്മാനെ അവർക്കെല്ലാം നീ റാഹത്ത് നൽകണേ റഹ്മാനെ അവർക്കെല്ലാനെയും സന്തോഷം നൽകണേ റഹ്മാനെ അൽഹംദുലില്ലാ അള്ളാഹുവേ അങ്ങനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എത്രയോ ആളുകളെ അവരൊക്കെ ഖബറിനെ സ്വർഗമാക്ക് റബ്ബേ വിശാലമാക്ക് റബ്ബേ ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ റബ്ബേ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മൊത്തം മുഅ്മിനീങ്ങൾക്കൊക്കെ നീ റാഹത്ത് നൽകണേ റഹ്മാനെ അങ്ങനെ ഒരുപാട് ആളുകളെ നമ്മുടെ അസുറക്ക വിളിച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ചു ചാവക്കാട് തിരുവല്ലൂരിൽ നിന്ന് കുഞ്ഞി പാമ്പൊക്കെ വിളിച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുരുടെ എല്ലാ വിഷമം മാറ്റിക്കൊടുക്കട്ടെ അവരെ മുറാദുകളൊക്കെ ഹാസിലാക്കട്ടെ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ ലൈവിൽ ആമീൻ പറയുന്നവർക്ക് ഇൻഷാല്ലാ ബാക്കി ദുആ വസിയത്തൊക്കെ നാളത്തെ സദസ്സിൽ നമ്മൾ വായിക്കും എല്ലാവർക്കും ഉള്ളിൽ 3 സ്വലാത്തിൽ നമ്മൾ ദുആ ചെയ്യണം സല്ലല്ലാഹു അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണം അല്ലാ നീ കബൂലാക്കണം റബ്ബേ നീ ഇജാബത്ത് നൽകണം അല്ലാഹുവേ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായിട്ട് സ്വീകരിക്കണേ റഹ്മാനെ എത്രയോ സ്വാലിഹീങ്ങൾ അറിവിൻ നിലാവിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവേ ഈ സ്വാലിഹീങ്ങൾ ആമീനൊക്കെ കബൂലാക്കണം അല്ലാ ബറക്കത്ത് കൊടുക്കണം അല്ലാ സന്തോഷം കൊടുക്കണേ റഹ്മാനെ എന്ത് മുറാദുകൾ മനസ്സിൽ കരുതിയിട്ടാണോ ഇവർ ആമീൻ പറയുന്നത് ആ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണം അല്ലാ അവരെ വിഷമങ്ങളൊക്കെ നീ മാറ്റണം അല്ലാ അവരെ സങ്കടങ്ങളൊക്കെ നീ മാറ്റണം റബ്ബേ അവരെ ദുഃഖങ്ങളെല്ലാം നീ അകറ്റണം അല്ലാ അവരെ ടെൻഷനുകളെല്ലാം നീ അകറ്റണം അല്ലാ യാ റബ്ബു യാ അല്ലാ ഞങ്ങളെ രോഗങ്ങളൊക്കെ ഷിഫയാക്കണം റഹ്മാനെ ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ കിഡ്നിയുടെ തകരാറ് സുഖപ്പെടുത്തണം അല്ലാ അല്ലാഹുവേ ശരീരത്തിന്റെ തളർച്ച സുഖപ്പെടുത്തണം അല്ലാ പറയാൻ പറ്റുന്നതും പറയാൻ മടിക്കുന്നതുമായ സർവ്വരോഗങ്ങൾക്കു നീ കാമിലായ ശിഫ നൽകണേ റഹ്മാനെ അല്ലാ ഒരു കുടുംബം വിളിച്ചു പറഞ്ഞു ഉസ്താദേ ശരീരത്തിലുള്ള രക്തം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കാൻ എങ്ങനാണെന്നറിയുന്നില്ല ഉസ്താദേ അറിവിന്നിലാവ് കേൾക്കുമ്പോ ഞങ്ങൾക്ക് വലിയ സമാധാനമാണ് ദ്വാരിക്കണമെന്ന് പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അല്ലാ അങ്ങനെ എത്ര നൂറുകണക്കിന് ആളുകൾ പല സംഘടനകൾ പറഞ്ഞ ദ്വാ കൊണ്ട് ഏൽപ്പിച്ച ഒരു അടിമന്മാർക്ക് ഒരുപാട് സ്വാലിഹീങ്ങൾ മെസ്സേജ് അയച്ച് വിഷമം പറഞ്ഞവരുണ്ട്
അല്ലാഹ് അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റണം റബ്ബേ, രോഗങ്ങളൊക്കെ ശിഫയാക്കണം. അല്ലാഹ് നീ സുഖപ്പെടുത്തി കൊടുക്കണം റബ്ബേ, നീ സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. ഈ അറിവിൽ നിലാവ് എന്ന പ്രോഗ്രാം യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, വാട്സപ്പിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, അല്ലാഹ് എല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ, റാഹത്ത് കൊടുക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള മുറാദുകളൊക്കെ ഹാസിലാക്കണം അല്ലാഹ്. കടങ്ങളെ വീട്ടി തരണം അല്ലാഹ്, കടങ്ങളെ വീട്ടി തരണം അല്ലാഹ്, കടങ്ങളെ വീട്ടി തരണം അല്ലാഹ്. അല്ലാഹുവേ ബിസിനസ്സിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ, കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. എല്ലാവരും ആമീൻ പറയാം, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആമീൻ പറയാം. ഈ പ്രോഗ്രാം ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, എല്ലാവരും ആമീൻ പറയാം. നിങ്ങളൊക്കെ ആമീനിന്റെ ബർക്കത്ത് കൊണ്ടാണ് അല്ലാഹു നമുക്ക് ഈ ഇജാബത്ത് തരുന്നത്. നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞ ഹക്ക് കൊണ്ടാണ് ഒരുപാട് കുടുംബങ്ങൾ വിളിച്ച് രോഗം മാറിയതും വിഷമങ്ങൾ മാറിയതും കല്യാണം ശരിയായതും മക്കളുണ്ടായതും പിണക്കങ്ങൾ മാറിയതൊക്കെ സന്തോഷം പറയുന്നത്. നിങ്ങളൊക്കെ ആമീം പറയും അല്ലാ, ആമീം പറയുന്ന മുഴുവൻ ആളുകൾക്ക് നീ റാഹത്ത് കൊടുക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുക അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക റബ്ബേ, വിവാഹം ശരിയാവാത്തവർക്ക് വിവാഹം ശരിപ്പെടുത്തി കൊടുക്കണം അല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം റഹ്മാനെ, ഉള്ള ജോലിയിൽ ബറക്കത്തും ശമ്പളവും കൊടുക്കണേ അല്ലാ, ശമ്പളം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് തിരിച്ചു കൊടുക്കണേ റബ്ബേ, റാഹത്തിലാക്കണം അല്ലാ. നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് അതിന്റെ വഴികൾ ഒരുക്കി കൊടുക്കണേ അല്ലാ, തടസ്സങ്ങളൊക്കെ നീക്കണം റബ്ബേ, വിഷമങ്ങളൊക്കെ മാറ്റണം അല്ലാ, ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊടുക്കണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പ്രവാസികൾക്ക് നീ റാഹത്ത് നൽകി റബ്ബേ, ഖൈറ് നൽകി റബ്ബേ, വിഷമങ്ങളൊക്കെ മാറ്റി റബ്ബേ, ദുഃഖങ്ങളൊക്കെ മാറ്റി റബ്ബേ, സങ്കടങ്ങളൊക്കെ നീക്കി കൊടുക്ക റബ്ബേ, മുറാദുകളൊക്കെ ഹാസിലാക്കി റബ്ബേ, സ്വപ്നങ്ങളൊക്കെ പൂവണീക്കി റബ്ബേ, കുടുംബത്തിന് സന്തോഷം നൽകണം അല്ലാ. അല്ലാഹുവേ നാട്ടിലുള്ള പലർക്കും ഇപ്പൊ ജോലിയില്ലാതെ വിഷമത്തിലാണ്, നീ നല്ല വഴികളിലൊരുക്കി കൊടുക്കണം അല്ലാ. ലോകത്തിൽ നിന്ന് ഭയപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ. മടവൂരി ശേഖുനാടെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണം അല്ലാ. കൊറോണ എന്ന രോഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാ. നീ ഹിഫ്ദ് നൽകണേ അല്ലാ. നിരീക്ഷണത്തിൽ കഴിയുന്നവരുണ്ട്, ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട്, അല്ലാ നിന്റെ ബർക്കത്തിന്റെ മഹല് ഫദല് ബർക്കത്ത് കൊണ്ട് അവർക്ക് റിസൾട്ടുകളൊക്കെ നെഗറ്റീവ് ആക്കണം റബ്ബേ. ആ രോഗം മാറിയവർക്കും മറ്റുള്ളവർക്കും ഇനി ഒരിക്കലും തിരിച്ചു കൊടുക്കില്ല റബ്ബേ. ആ രോഗം പിടിപെട്ട് മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് സ്വർഗം കൊടുക്ക റബ്ബേ. അവരെ കുടുംബത്തിന് കൂട്ടുകാർക്കും സമാധാനം കൊടുക്ക അല്ലാഹുവേ. അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാമിലേക്ക് എത്ര ആളുകളാണ് ദുആ കൊണ്ട് വസീത് ചെയ്തിട്ടുള്ളത്? അല്ലാഹുവരെ മുറാദുകളൊക്കെ നിനക്കറിയാമല്ലോ, പേര് ഞങ്ങൾ പലതും വായിച്ചു, ഇനിയും വായിക്കാം. അല്ലാഹുവിന്റെ മുറാദുകളൊക്കെ ഹാസിലാക്കി റബ്ബേ. ആരൊക്കെ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാം വിഷമങ്ങളും മാറ്റണം അല്ലാ. പലരും കരഞ്ഞുകൊണ്ട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരെ കണ്ണുനീരിനെ തുടച്ചു കൊടുക്കണം നാഥാ. അല്ലാഹുവേ കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങിക്കഴിയുന്നവരുണ്ട്, മടവൂരി ശേഖുനാടെ ബർക്കത്ത് കൊണ്ട് ഇണക്കണം അല്ലാ. അല്ലാ ഭാര്യയും ഭർത്താവും അകന്നു കഴിയുന്നവരുണ്ട്. ഒരു കുഞ്ഞുമോ പറഞ്ഞു, ഉസ്താദേ വാപ്പച്ചി ഉമ്മയോട് തെറ്റിലാണ്, എനിക്ക് വാപ്പയെയും കാണണം ഉമ്മയെയും കാണണം. വാപ്പ ഉമ്മാക്ക് ഫോൺ വിളിക്കാറില്ല, ഉമ്മ വാപ്പാക്കും ഫോൺ വിളിക്കാറില്ല, ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാണെന്ന് പിഞ്ചോമന മക്കൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അല്ലാഹുവേ ആ കുടുംബത്തിനെ ഒന്നിപ്പിക്കണേ റബ്ബേ, ആ കുടുംബത്തിനെ ഒന്നിപ്പിക്കണേ റബ്ബേ, ആ കുടുംബത്തെ ഒന്നിപ്പിക്കാനുള്ള മനസ്സ് ആ കുടുംബത്തിലുള്ള നാഥനിനെ നൽകണേ റബ്ബേ. അങ്ങനെ കണ്ണുനീര് കുടിക്കുന്നവരുടെ വിഷമങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ നിങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തി കൊടുക്കണമല്ല, ഓർമ്മശക്തി കൊടുക്കണമല്ല, പരീക്ഷയിലൊക്കെ നല്ല വിജയം കൊടുക്കണമല്ല. ജന്മനാ കണ്ണ് കാണാത്ത മക്കളുണ്ട്, കാഴ്ച കുറഞ്ഞവരുണ്ട്, കാഴ്ച ശക്തി തിരിച്ചു കൊടുക്കണമല്ല. സംസാരിക്കാൻ കഴിയാത്ത മക്കളുണ്ട്, മടവൂരി ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് സംസാരിപ്പിക്കണമല്ല. കേൾവിയില്ലാത്തവരുണ്ട്, കേൾവി ശക്തി കൊടുക്കണമല്ല. വാസന അറിയാത്തവരുണ്ട്, രുചി അറിയാത്തവരുണ്ട്, അല്ലാ എല്ലാം നീ തിരിച്ചു കൊടുക്കണം. ശരീരത്തിലുള്ള അംഗവൈകങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണം അല്ലാ.
മക്കളെ കെട്ടിക്കാനുള്ളവരുണ്ട്, വഴികളെ ഒരുക്കി കൊടുക്കണം അല്ലാ. കൊറോണ വന്നതിന് ശേഷം മകളെ വിവാഹം വല്ലാത്ത പ്രയാസത്തിലാണ്. ഒരു നാട്ടിലൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചേക്കുമ്പോ ആ നാട്ടിലുള്ള ആളുകളൊക്കെ സഹായിക്കുമല്ലോ, കുടുംബങ്ങളൊക്കെ സഹായിക്കുമല്ലോ. ഈ മഹാമാരി വന്നതിന് ശേഷം എന്റെ മക്കളെ കെട്ടിക്കുന്നത് എങ്ങനെയാണെന്നറിയൂല ഉസ്താദ്. പൊട്ടിക്കരഞ്ഞ വാപ്പമാരുണ്ട്, അല്ലാഹല്ലാ. എത്രയോ വർഷം വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് ഒരു മോളെ മാത്രം കെട്ടിക്കാനുള്ളൂ, പക്ഷേ സഹായിക്കാൻ ഇപ്പോഴത്തെ പ്രതിസന്ധിയാണ്. ആരെ കൊണ്ടും കഴിയുന്നില്ല, ആരെ പറഞ്ഞിട്ടും കാര്യമില്ല. വല്ലാത്ത വിഷമം പറഞ്ഞ് എത്രയോ സ്വാലിഹ്യങ്ങളുണ്ട്. ഈ അറിവിന്നിലാ പിന്നോട് ആമീം പറയുന്ന മുത്തു മമ്മിനീങ്ങളെ പറക്കത്തുകൊണ്ട് അവരെ എല്ലാ വിഷമങ്ങളും നീ മാറ്റണം അല്ലാ, സങ്കടങ്ങളൊക്കെ മാറ്റണം റബ്ബേ, ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ മാറ്റണം അല്ലാ. അല്ലാഹുവേ ഈ മഹാമാരിയെ നീ ഇല്ലാതെയാക്കണം അല്ലാ, ലോകത്തിനെന്ന് തന്നെ നീ ഇല്ലാതെയാക്കണം അല്ലാ. ഞങ്ങളെ കേരളത്തിന് നീ സമാധാനം നൽകണമല്ലാ, ഞങ്ങളെ ജില്ലകളിൽ നീ സമാധാനം നൽകണമല്ലാ, ഞങ്ങളെ പ്രദേശങ്ങളിൽ സമാധാനം നൽകണമല്ലാ, ഞങ്ങളെ രാജ്യത്ത് സമാധാനം നൽകണമല്ലാ, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ശാന്തിയും സമാധാനവും നൽകണം റബ്ബേ. അല്ലാഹുവേ ബ്ലാക്ക് മാൻ എന്ന പേരിൽ നാടുകളെ പേടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കള്ളന്മാരുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാവലി നൽകണം റഹ്മാന്. അവരെ നീ അവരെ ശുറിനെ തൊട്ട് ഞങ്ങളെ കാക്കണം റബ്ബേ. അവരാരാണോ നിയമത്തിന്റെ മുന്നിൽ അവരെ കൊണ്ടുവരണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ആരോഗ്യ പ്രവർത്തകന്മാര്, ഡോക്ടർമാര്, കാരുണ്യ പ്രവർത്തകന്മാര് അല്ലാവർക്കും ഒരു ഹിഫ്ളു കൊടുക്കണേ റഹ്മാനേ. ഈ പ്രോഗ്രാം ലൈവിലൂടെ എത്തിച്ചു നൽകുന്ന ഞങ്ങൾ അഡ്മിൻമാര്, ഈ വീഡിയോ എടുക്കാൻ സഹായിക്കുന്നവര് അല്ലാഹുവേ, ആരൊക്കെ തന്നെ ഖിദ്മത്ത് കൊടുക്കുന്നുണ്ടോ അവർക്ക് നീ റാഹത്ത് കൊടുക്കണം അല്ലാ, ബറക്കത്ത് കൊടുക്കണം റഹ്മാന്, സന്തോഷം നൽകണേ റഹ്മാന്. ഞങ്ങൾ അഡ്മിൻമാർക്ക് നീ ഖൈർ നൽകണം അല്ലാ, ഞങ്ങൾ അഡ്മിൻമാർക്ക് നീ ബറക്കത്ത് നൽകണം അല്ലാ, ഞങ്ങൾ അഡ്മിൻമാർക്ക് നീ സന്തോഷം നൽകണേ റഹ്മാന്. ലൈവിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനേ. ഉസ്താദേ ലൈവ് നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഡ്യൂട്ടിയാണ് അല്ലാ. കുഞ്ഞുമക്കൾക്ക്, കുഞ്ഞുമക്കൾ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ലൈവ് കാണാൻ കഴിയുന്നില്ല, എന്നാലും ലൈവ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് കാണാറുണ്ട് അല്ലാ. ലൈവ് കാണുന്നവർക്കും ലൈവ് കഴിഞ്ഞാൽ കാണുന്നവർക്കും നീ ബറക്കത്ത് കൊടുക്കണം അല്ലാ. കുടുംബസമേതം കാണുന്നവരുണ്ട്, ആ കുടുംബത്തിൽ നീ സമാധാനം കൊടുക്കണം റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ എന്റെ പുന്നാര ഉമ്മച്ച കബറിലാണ്, എന്റെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്ക റബ്ബേ. ഈ അമലുകളെല്ലാം ഉമ്മാന്റെ കബറിലേക്ക് ഒരു കൂട്ടുകാരനായിട്ട് എത്തിക്കണമല്ലാ. വാപ്പാക്കും കുടുംബത്തിനും ഭാര്യക്കും നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയി ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, ഭാര്യയുടെ മാതാപിതാക്കളുണ്ട്, ഭാര്യയുടെ കുടുംബങ്ങളുണ്ട്, ഭർത്താവിന്റെ കുടുംബങ്ങളുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ മക്കൾ, മരുമക്കളിൽ നിന്ന്, പേരമക്കളിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, മഹല്ലുകളിൽ നിന്ന് മരിച്ചു പോയവരുണ്ട് അല്ലാ. അറിവിൻ നിലാവെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്, പ്രവാസ ലോകത്ത് വെച്ച് മരിച്ചവരുണ്ട് അല്ലാ. അവരൊക്കെ കബറിനെ വിശാലമാക്കണം റബ്ബേ. സ്വർഗീയ ലോകത്തവരെ ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണം അല്ലാ, ദുആഗ്നെ സ്വീകരിക്കണം അല്ലാ, നിജാബത്ത് നൽകണം റബ്ബേ. നീ ഞങ്ങൾക്ക് തന്നെ നിഅമത്തുകളൊക്കെ നീ നിലനിർത്തണേ അല്ലാ. സുഹൃ ബാത്തിലാക്ക് റബ്ബേ, കണ്ണീർ ബാത്തിലാക്ക് റബ്ബേ, നാപ്പൂര് ബാത്തിലാക്ക് റബ്ബേ, കൈവിഷം ബാത്തിലാക്കറബ്ബേ. ഒരു ഷെറും ഞങ്ങൾക്ക് കുടുംബത്തിനോ ഏൽപ്പിക്കല്ല അല്ലാ. ഞങ്ങൾക്ക് നീ തന്നെ നിഅമത്തുകൾക്കെതിരെ ആരെങ്കിലും ശത്രുത വെക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കിബർ വെക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഹസദ് വെക്കുന്നുണ്ടെങ്കിൽ, അവർക്കും ആ നിഅമത്ത് കൊടുത്തവരെ മനസ്സ് നന്നാക്കണം അല്ലാ. ഞങ്ങൾക്ക് നീ തന്ന സന്തോഷത്തിന്റെ പേരിൽ
ഞങ്ങളോടാരെങ്കിലും അസൂയ വെക്കുന്നുണ്ടെങ്കിൽ അവർക്കും ആ സന്തോഷം നീ കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ മനസ്സിലാരോടും കിബർ നൽകൽ റബ്ബേ. ഞങ്ങളെ കുറ്റം പറയുന്നവരുണ്ട്, ഞങ്ങൾക്ക് പാരപണിയുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്. അവർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കണം റബ്ബേ. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണം അല്ലാ. ഞങ്ങളെ മനസ്സിൽ വൈരാഗ്യം നൽകൽ റബ്ബേ. മറ്റുള്ളവർക്ക് പാരപണിയുന്ന സ്വഭാവം നൽകൽ റബ്ബേ. മറ്റുള്ളവരോട് അഹങ്കാരം നൽകൽ റബ്ബേ. മറ്റുള്ളവരോട് വാശി നൽകൽ അല്ലാ. ഒരു നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് ഞങ്ങളെ എന്നും നീ നിലനിർത്തണേ റബ്ബേ. അല്ലാ അല്ലാ. ഈ അറിവിൻ നിലാവ് റമദാനിൽ നിന്ന് തുടങ്ങിയ റമദാൻ നിലാവാണ് അല്ലാഹുവേ ആ പ്രോഗ്രാം ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ ക്യാമറ വാങ്ങാൻ സംഭാവന നൂറുകണക്കിന് ആളുകളുണ്ട്. അല്ലാഹുവേ അവരെ ഞങ്ങൾക്ക് മറക്കാനും കഴിയില്ല. ഈ ലോക്ക്ഡൌണിന്റെ സമയത്തും റമദാൻ നിലാവിലൂടെ ഉസ്താദ് പറഞ്ഞൊരു കാര്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എത്രയോ പ്രിയപ്പെട്ടവരെ സംഭാവന എന്നതിന്റെ പേരിലാണ് ഒരു നല്ല ക്യാമറ വാങ്ങിയത്. അല്ലാഹുവേ സഹായിച്ച മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാ. അവരെ മുറാദുകളൊക്കെ ഹസുനാക്കറപ്പേ. അവരെ വിഷമങ്ങളൊക്കെ മാറ്റണം അല്ലാ. അവരെ സങ്കടങ്ങളൊക്കെ മാറ്റണം റബ്ബേ. ഈ ക്യാമറയിലൂടെ പ്രോഗ്രാം നടത്തുന്ന കാലഘട്ടത്തോളം അതിന്റെയൊക്കെ സവാബ് അതിനെ സഹായിച്ചവർക്ക് നീ കൊടുക്കണം അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റബ്ബേ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. ആരോഗ്യമുള്ള ആഫിയത്തുള്ള മക്കളെ കൊടുക്കണേ റഹ്മാനെ. ആരൊക്കെ ദുആ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ടോ അവരൊക്കെ വിഷമങ്ങളൊക്കെ നീ മാറ്റണം അല്ലാ. നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കളെ, ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കളെ, ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കറബ്ബേ. അവരെ രോഗങ്ങളും ക്ഷീണങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റണം അല്ലാ. അവർക്കൊരു ബുദ്ധിമുട്ടിനെയും കൊടുക്കല്ല റബ്ബേ. അവർക്ക് കണ്ണുനീരിനെയും കൊടുക്കല്ല റബ്ബേ. അവർക്കൊരു വിഷമങ്ങളും കൊടുക്കല്ല അല്ലാ. ദീർഘകാലം അവർക്ക് ജീവിക്കാനുള്ള ആഫിയത്തും ആയുസ്സുനീ നീട്ടിക്കൊടുക്കണേ റഹ്മാനെ. മടവൂരി ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മാതാപിതാക്കൾക്ക്, ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളെ ഭാര്യക്ക്, ഭർത്താവിന്റെ മക്കൾക്കെതിരെ, കുടുംബത്തിനെതിരെ വരുന്ന എല്ലാ ഷർറുകളും മടവൂരി ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് തട്ടിമാറ്റണം അല്ലാ. അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാം മടവൂരി ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് നീ നിലനിർത്തണം അല്ലാ. അല്ലാഹുവേ സുൽത്താനുൽ ഉലമയടക്കമുള്ള ഞങ്ങളെ മുഴുവൻ പണ്ഡിതന്മാരും സദാ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. മടവൂരി ശൈഖുനാ ബാക്കവിസ്താദ് അടക്കമുള്ള ഉസ്താദുമാര്, അല്ലാഹുവേ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളെ ഉസ്താദുമാര്, ഞങ്ങളെ മാതാപിതാക്കള്, പഠിക്കുന്ന സമയത്ത് ഭക്ഷണം തന്നവര്, ഞങ്ങളെ ചെലവീട്ടുകാര്, എല്ലാവർക്കും ഖൈറു നൽകറബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീ ബിഫദലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ നബിയോടാണ് എനിക്കു പ്രേമോ, സ്നേഹക്കടലോടാണ് എനിക്ക് ദാഹോ. ഹാസവിധം പോൽ ഉപമയുണ്ടോ ഈ ദുനിയാവിൽ പകരമോരാൾ. എൻ്റെ നബിയോടാണ് എനിക്കു പ്രേമോ, സ്നേഹക്കടലോടാണ് എനിക്കു ദാഹോ. ആ സവിധം പോൽ ഉപമയുണ്ടോ ഈ ദുനിയാവിൽ പകരമോരാൾ. എൻ്റെ നബിയോടാണ് എനിക്കു പ്രേമോ,
സ്നേഹ കടലോടാണ് നീക്കുദാഹോ ആ സവിതം പോൽ ഉപമയുണ്ടോ ഈ ദുനിയാവിൽ പകരമൊരാൾ അല്ലാഹു മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹ് സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ അഡ്മിൻമാർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ് അറബിൻ നിലാവിന്റെ 12-ാമത്തെ എപ്പിസോഡ് കുടുംബജീവിതത്തിന്റെ ബാക്കി ഭാഗം നാളെ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യണം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ദുആ വസിയത്തോടെ അസ്സലാമു